നമസ്കാരം എഡിറ്റേഴ്സ് ഹവറിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന സാക്ഷി സാഗർ വിൻസെന്റിനെ ദിലീപും സംഘവും സ്വാധീനിച്ചതിന്റെ തെളിവുകൾ പുറത്ത്. മൊഴി മാറ്റാൻ ആലപ്പുഴയിലെ റെയ്ബാൻ ഹോട്ടലിൽ സാഗറിന് പണം കൈമാറിയത് കാവ്യമാധവന്റെ ഡ്രൈവർ സുനീറും അഭിഭാഷകൻ തോമസ് ടി വർഗീസും ചേർന്നാണ് എന്നാണ് ആക്ഷേപം. സുനീർ ഹോട്ടലിൽ മുറിയെടുത്തതിന്റെ തെളിവും ഇത് സാധൂകരിക്കുന്ന ദിലീപിന്റെ സഹോദരന്റെ ശബ്ദരേഖയും റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ സാക്ഷി സാഗർ വിൻസെന്റിന്റെ മൊഴിമാറ്റത്തിന് പിന്നിൽ ദിലീപും സംഘവുമാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചത്. കാവ്യമാധവന്റെ ഡ്രൈവർ സുനീറും അഭിഭാഷകൻ തോമസ് ടി വർഗീസും ചേർന്നാണ് സാഗറിനെ മൊഴിമാറ്റാൻ പ്രേരിപ്പിച്ചത്. ആലപ്പുഴയിലെ റൈബാൻ ഹോട്ടലിൽ പ്രതിഫലമായി സാഗറിന് പണം നൽകിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. സുനീറും സാഗറും റൈബാൻ ഹോട്ടലിൽ താമസിച്ചതിന്റെ തെളിവായ രജിസ്റ്ററിന്റെ പകർപ്പാണ് റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചത്. സെപ്റ്റംബർ 19 സുനീറും സാഗറും ഹോട്ടലിൽ എത്തിയത്. ആലപ്പുഴയിലുണ്ടായിരുന്ന ദിലീപിന്റെ അഭിഭാഷകൻ തോമസ് ടി വർഗീസും ഹോട്ടലിൽ എത്തിയതിനു ശേഷം പണം കൈമാറിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇത് സാധൂകരിക്കുന്ന ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ശബ്ദരേഖയും റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചു. കോടതിയിൽ ദിലീപിന് അനുകൂലമായി രഹസ്യമൊഴി നൽകിയതിനു ശേഷം വീണ്ടും സാഗർ അഭിഭാഷകനെ കണ്ടതോടെയാണ് അനൂപ് ഈ കാര്യങ്ങൾ ദിലീപിനോട് വിശദീകരിച്ചത്. കേസിലെ പ്രധാന സാക്ഷിയാണ് സാഗർ. ക്രൂരകൃത്യത്തിന്റെ ദൃശ്യങ്ങൾ പൾസർ സുനി കാവ്യമാധവന്റെ സ്ഥാപനമായ ലക്ഷ്യയിൽ എത്തിച്ച സംഭവത്തിന്റെ ദൃക്സാക്ഷി കൂടിയാണ് സാഗർ. ദിലീപും സംഘവും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ MS അനൂപിനൊപ്പം ആർ.ഒ. ശിപാൽ, റിപ്പോർട്ടർ തിരുവനന്തപുരം. നമ്മോടൊപ്പം റിമ കല്ലിങ്കൽ, WCC പ്രതിനിധി അഡ്വക്കേറ്റ് അജകുമാർ, അഭിഭാഷകൻ ബാലചന്ദ്രകുമാർ, ഒപ്പം തന്നെ ബൈജു കൊട്ടാരക്കര, അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന എന്നിവർ വിവിധയിടങ്ങളിൽ നിന്നും. ആദ്യം അഡ്വക്കേറ്റ് അജകുമാർ, ഈ വിധി പകർപ്പ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ വിധി പകർപ്പായിട്ടുണ്ടാവുമോ എന്ന് തോന്നുന്നില്ല അല്ലേ? ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വെള്ളിയാഴ്ച വരെ അറസ്റ്റ് ചെയ്യില്ല എന്ന് പ്രോസിക്യൂഷൻ ഉറപ്പ് നൽകുമ്പോൾ വെള്ളിയാഴ്ച വരെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു വിധി പകർപ്പ് വിധിയായി നമ്മൾ കാണേണ്ടതുണ്ടോ? അഡ്വക്കേറ്റ് രാജകുമാറിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഒന്ന് കണക്റ്റിവിറ്റി ശരിയായിക്കൊള്ളട്ടെ. റീമ കല്ലിങ്കൽ നടി നമ്മോടൊപ്പം ഉണ്ട്. റീമ കല്ലിങ്കൽ, ആക്രമിക്കപ്പെട്ട നടിയെ വേണ്ട വിധം പിന്തുണച്ചോ എന്ന് WCC സംശയിക്കാൻ എന്താണ് കാരണം? അല്ല, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ 4 to 5 years നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ടു ലിറ്റിൽ ടു ലേറ്റ് എന്നുള്ളത് കൃത്യമായി നമുക്ക് പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. ഹലോ, പറഞ്ഞോളൂ റീമ കല്ലിങ്കൽ. സർവൈവർ പോസ്റ്റ് ഇടുമ്പോൾ അത് റീഷെയർ ചെയ്യുന്നതിന്റെ മുകളിലേക്ക് നമ്മൾ ഇന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാത്തതിനെ കുറിച്ച് 2 വർഷമായി ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ട് ടേബിൾ ചെയ്യുന്നില്ല? നമുക്കൊരു ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഇനി ഒരിക്കലും ഉണ്ടാവരുത് എന്ന ആഗ്രഹത്തിലാണ് ഞങ്ങളത് സംസാരിക്കുന്നത്. ഇതിന് പ്രിവെൻഷൻ ഉണ്ടാവണം, ഇവിടെ ഗ്രീവിയൻസ് റീഡ്രസ് മെക്കാനിസം ഉണ്ടാവണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വീണ്ടും വീണ്ടും ഊന്നി പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ട് ടേബിൾ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഗവൺമെന്റ് അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം ഇനി ഉണ്ടാവരുത്, ആവർത്തിക്കരുത് എന്ന് ഞങ്ങൾക്ക് വളരെയധികം വാശിയുണ്ട് അകാര്യത്തിൽ. ഇപ്പോ റീമ, ഞാൻ തിരിച്ച് പഴയ ചോദ്യത്തിലേക്ക് തന്നെ വരികയാണ്. ഈ ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഈ സർവൈവറിനെ സംബന്ധിച്ചിടത്തോളം, സിനിമയിൽ നിന്ന് പഴയതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി വലിയ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലേ? ആ പിന്തുണ സ്വീകരിച്ച് അത് ഉപയോഗപ്പെടുത്തുക എന്നതാണ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ പഴയ കാര്യത്തിലേക്ക് തിരിച്ചു പോകുന്നത് എന്തുകൊണ്ട്? ഡെഫിനറ്റ്ലി നമുക്ക് ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പക്ഷെ ഏത് രീതിയിലാണ്? നിങ്ങളൊരു പോസ്റ്റ് റീഷെയർ ചെയ്യുന്നതിലല്ലോ നമ്മൾ സപ്പോർട്ട് കാണേണ്ടത് അല്ലേ നികേഷ്? ദാറ്റ് ഷുഡ് ബി
സീരിയസ് ആക്ഷൻ ബിഹൈൻഡ് ഇറ്റ്. നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഇവിടുത്തെ ഒരു കൾച്ചർ മാറി വരണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കണ്ടതാണ് ഈ ഇൻഡസ്ട്രിയിലുള്ളിലാണെങ്കിൽ പോലും ഇവിടുത്തെ ഏറ്റവും വലിയ ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. സർവൈവറിനെയും അക്യൂസ്ഡിനെയും ഒരുമിച്ച് ഇരുത്താം എന്ന് തീരുമാനിച്ച ഒരു അസോസിയേഷൻ ഇവിടെയുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ വർക്കേഴ്സ് യൂണിയന്റെ പ്രസിഡന്റ് അക്യൂസ്ഡിനെ വെച്ച് സിനിമ എടുക്കുകയാണ് ചെയ്തത്. ഇവിടുത്തെ ഒരു കൾച്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. നമുക്ക് എന്താണ് മാറ്റേണ്ടത് എന്നുള്ളത് നമ്മൾ അടിവരയിട്ട് പറയേണ്ട ആവശ്യമുണ്ടല്ലോ നികേഷ്. അതിന്റെ ഒപ്പം തന്നെ ഇന്ന് അത് മാറി, ഇനി എല്ലാ പ്രൊഡക്ഷൻ ഹൗസസും ഒരു ഐ സി രൂപീകരിക്കാൻ തയ്യാറാണോ? ഇവിടെ ബോംബെയിൽ പ്രൊഡ്യൂസേഴ്സ് ഗിൽഡ് ഓൾറെഡി ഐ സി ഇല്ലാത്ത പ്രൊഡക്ഷൻ കമ്പനീസിന്റെ ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐ സി ഇസ് എ മസ്റ്റ് ഇൻ എവറി ഫിലിം സെറ്റ്. അതിവിടെ നമുക്ക് എന്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് മുൻകൈ എടുക്കുന്നില്ല? ഇത്രയും പവറും പ്രിവിലേജും ഒരു 10 പേര് കൂടിയാണ് ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. എന്തുകൊണ്ട് ആ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് സ്ത്രീകളുടെ റൈറ്റ്സിനെ കുറിച്ച് ഇത്രയധികം സംസാരിക്കുന്ന ഒരു ഗവൺമെന്റിന് ഞങ്ങൾ പോയി ആവശ്യപ്പെട്ട് ഒരു ഒരു കമ്മീഷൻ രൂപീകരിച്ച് 34 ലക്ഷം എത്രയോ ചെലവാക്കി ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അതിന്റെ ഒരു കോപ്പി പോലും കിട്ടുന്നില്ല? എന്ത് ആരെയാണ് ഇവിടെ സംരക്ഷിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? വൈ ഇസ് ദിസ് ഹാപ്പനിങ്? നമുക്കത് അത് ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. നമ്മൾ പണ്ടത്തെ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം, ബിക്കോസ് അത് ഇവിടുത്തെ സിനിമ കൾച്ചറിന്റെ ഭാഗമാണ്. അതടക്കം മാറണം. അത് ഈ സൊസൈറ്റി ഇത്രയും കാലം കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന വർക്കിന്റെ റിഫ്ലക്ഷൻ അവിടെ വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നോക്കൂ, ഒരു ഇൻസ്റ്റാ ഷെയറിംഗ് പോരാ എന്നുള്ള നിങ്ങളുടെ വാദം വളരെ ശരിയാണ്, നീതീകരിക്കാവുന്നതാണ്. ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും തന്നെ ഏതാണ്ട് അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ സോളിഡാരിറ്റി എക്സ്പ്രസ് ചെയ്തുകൊണ്ടുള്ള അവരുടെ ഇൻസ്റ്റാഗ്രാം ഷെയറിംഗ് പോലും ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ ഷെയറിംഗ് പോലും ഉണ്ടായിട്ടുള്ളത്. അത് ഇനിയും സൈലൻ്റ് ആയാൽ എംബറാസ്മെൻ്റ് ഉണ്ടാകും എന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു ആക്റ്റായിട്ടാണോ നിങ്ങൾ കാണുന്നത്? നികേഷ്, നമ്മളേ ഒരു പേഴ്സണൽ അറ്റാക്ക് ഉള്ളതിനേക്കാളും കൂടുതലുണ്ടല്ലോ. ആസ് ആർട്ടിസ്റ്റ് ഇൻ ദിസ് ഇൻഡസ്ട്രി, ഇൻ ദിസ് ഇൻ നമ്മുടെ കേരളത്തിൽ ആർട്ടിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ, സൂപ്പർ സ്റ്റാർസ് എന്നുള്ള രീതിയിൽ, അവർക്ക് ഉള്ള ഇൻഫ്ലുവൻസ് വലുതാണ്, അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ചേഞ്ച് വലുതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു ഒരു കസബ ഇഷ്യൂല് പോലും മമ്മൂക്ക ആ റോള് ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമുക്ക് പ്രശ്നം. ബിക്കോസ് മമ്മൂക്കയെ അത്ര അധികം ആളുകൾ സ്നേഹിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എമുലേറ്റ് ചെയ്യുന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ അത് വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാതെ ഒരാളോടുള്ള വ്യക്തിവൈരാഗ്യമല്ലല്ലോ. നമുക്കിവിടെ മാറേണ്ടത് എന്താണ്? ഒരു കൾച്ചറാണ് മാറേണ്ടത്. അതിന് ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സ് അതിൻ്റെ കൂടെ നിൽക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് വളരെ വളരെ കുറവാണ്, വളരെ കുറവാണ്. ഇവിടുത്തെ പവർ സെന്റേഴ്സ് ആരുമില്ല. കഴിഞ്ഞ 5 വർഷം WCC-യിലുള്ള സ്ത്രീകൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ? എവിടെ ഞങ്ങളുടെ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്? ഈ കഴിഞ്ഞ 5 years എടുത്ത് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത്ര അധികം ടൈം, ഇപ്പൊ ഞാനിങ്ങനെ തമാശയ്ക്ക് പോലും പറയും, ഞങ്ങൾ നാരദൻ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ ഞങ്ങൾ ഈ ഇതിന്റെ വർക്കിന് വേണ്ടി പോവാണ്. വെൻ ഐ സീ എ ഫുൾ സെറ്റ് ഓഫ് മെൻ കംപ്ലീറ്റ്ലി കോൺസെൻട്രേറ്റിംഗ് ഓൺ ദെയർ ആർട്ട്. ഞാനും ഒരു ആർട്ടിസ്റ്റാണ്, ഞങ്ങൾ എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്, ഞങ്ങൾക്കും അതിനുവേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹമുള്ളത്. പക്ഷെ ഇവിടുന്ന് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ മസ്റ്റ് സേ വളരെ കുറച്ച് സപ്പോർട്ടേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ, വളരെ 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 കുറച്ച്. ആൻഡ് ദ ഗവൺമെന്റ് ഇസ് ഡിസപ്പോയിന്റിങ് അസ് അഗൈൻ ആൻഡ് അഗൈൻ. ഇവിടെ കൃത്യമായി ഒരു ഇടപെടൽ ഉണ്ടാവേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു നികേഷ്. അല്ലെങ്കിൽ ഇതൊരു പ്രിവെന്റീവ് ചൂണ്ടിക്കാണിച്ചത് നാരദൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മെയിൽ കൊളീഗ് പൂർണ്ണമായും അവരുടെ റോള് കൃത്യമാക്കാൻ വേണ്ടി അവർ 24 hours അതിനുവേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ കൂടി ഇടപെടേണ്ടി വരുന്നു. അത്രയും അധികം സമയം നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിന് നിങ്ങൾക്ക് ഡെപ്യൂട്ട് ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ഒരു ഭാഗം ത്യാഗം. മറ്റൊന്ന് ഈ പെൺകുട്ടിക്ക് വേണ്ടി ഓക്കെ, എന്നാലും ഈ പെൺകുട്ടിക്ക് വേണ്ടി പൊരുതി ഇല്ല, ഇതൊരു കോണ്ടെക്സ്റ്റ് ആണ്, ഇവിടെയൊക്കെ ചില കാര്യങ്ങൾ സംസാരിച്ച് തന്നെ പോകണം. ഈ പെൺകുട്ടിക്ക് വേണ്ടി പൊരുതി ലൈവ്ലിഹുഡ് നഷ്ടപ്പെട്ട
രമ്യ നമ്പീശനുണ്ട്, പത്മപ്രിയുണ്ട്, രേവതിയുണ്ട്, റീമ. ഞാൻ പേരുകൾ മുഴുവൻ പറയാൻ എനിക്കാവില്ല, അത്രയധികം പെൺകുട്ടികളുണ്ട്. അവരൊക്കെ അവരുടെ പ്രൈം ടൈമിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നത്, കൂടെ നിന്നത്. അതിനുശേഷം അവർ മലയാള സിനിമയിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അപ്പോൾ ഞാൻ പറയുന്നത് നികേഷ്, ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുന്ന സിനിമകൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനേക്കാളും കൂടുതൽ ഞങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷം ചെയ്ത വർക്കിന് ഈ സൊസൈറ്റിയിൽ, ഈ ഇൻഡസ്ട്രിയിൽ, ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഈ സൊസൈറ്റിയിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഞങ്ങൾ. അതിന്റെ പക്ഷേ അതിന് ഒരു ഒരു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരണം. അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടില്ലെന്ന് ഞങ്ങൾക്ക് അറിയണം. അത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം ഗവൺമെന്റ്. And we should bring adine legislative change varanam adine law aayi adoru final adoru goal like ettanda avashyam undu adine oru baadu tadasangal innund adine avashyathinulla support illa athre njangal parayunnullu njangada tyago okke avade irikkatte alla avade alla njan nerthe chodyam poorthiyaakittilla appo justice hema commission de kaaryathile oru theerumanam edukkade report porathu vannu oru varsham kayumbolum oru theerumanam edukkade samsthana sarkar munnottu pogunu ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു, മുഖ്യമന്ത്രി നോക്കൂ, അവരുടെ പി ആർ, ഭരണകർത്താക്കളുടെ പി ആറിന് നിങ്ങൾ വേണമല്ലോ. നിങ്ങളുടെ ഒരു ആവശ്യം പറയുമ്പോൾ എന്താണ് ഭരണകർത്താക്കൾ അതിനോട് റെസിപ്രോക്കേറ്റ് ചെയ്യാത്തത്? ഞങ്ങൾക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത് നികേഷ്. വൈ ആ റെസിപ്രോക്കേഷൻ എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല? ബിക്കോസ് ഞങ്ങൾ ആദ്യം പോയി കാണുമ്പോൾ ഉണ്ടായിരുന്ന സ്വീകാര്യതയല്ലോ ഇപ്പോൾ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്ഥിരമായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മീഷനിലെ പാനലിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾ പറയുന്നു ഇത് പുറത്ത് വിടണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഹേമ പറയുന്നു പുറത്ത് വിടാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് നിങ്ങൾ വേണമെങ്കിൽ പോയി പറഞ്ഞോളൂ എന്ന് പറയുന്നു. ആസ് ഇൻ സീരിയസ്ലി, എത്ര ആളുകൾ, ഞാൻ ഒരു ഒരു 1.5 ഡേയ്സിന്റെ വർക്ക് എന്റെ സമയം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എത്ര സ്ത്രീകൾ, നമ്മളിത് മുഴുവനും പ്രോബ്ലംസ് എന്താണെന്ന് പറയണം, അതിനുള്ള സൊല്യൂഷൻ നമ്മൾ എന്ത് വിചാരിക്കുന്നു എന്നുള്ളത് പറയണം. ഇതെല്ലാം അവർ എഴുതിയെടുത്ത് തിരിച്ച് നമ്മൾ അത് ഫുൾ എഴുതിയത് നമ്മളെ വായിച്ച് കേൾപ്പിച്ച് ദാറ്റ് ഇസ് എ ജുഡീഷ്യൽ പ്രൊസീജിയർ ബിഹൈൻഡ് ദിസ്. ഇതിന് മുഴുവനും നമ്മൾ പോയി, ഞങ്ങളെല്ലാവരും അത്ര അധികം ടൈമും എനർജിയും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളുടെ അടുത്ത് എന്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉള്ളത്, അവരെന്താണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ചേഞ്ചസ്, വി ഹാവ് നോ ഐഡിയ. ഈ കൂടെ നിൽക്കുമെന്ന് പറയുന്ന സർക്കാർ, ജസ്റ്റിസ് ഹേമ കമ്മീഷൻ, ഈ സർക്കാർ ഈ പ്രോസിക്യൂഷന്റെ റോളിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതുവരെ എന്ന് പറയാതെ വയ്യ. പക്ഷേ കൂടെ നിൽക്കുമെന്ന് പറയുന്ന സർക്കാർ, ജസ്റ്റിസ് ഹേമ കമ്മീഷന് ഇതുവരെ ഈ അത് പുറത്തേക്ക് എടുക്കുന്നില്ല, അതിൽ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല എന്നുള്ളതൊന്ന്. ഇപ്പോൾ ഇൻസ്റ്റ ഷെയർ ചെയ്യുന്ന പ്രൊഡ്യൂസർമാരുണ്ട്, നടന്മാരുണ്ട്, നല്ല ഇൻഫ്ലുവൻസ് ഉള്ള നടന്മാരുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെറ്റുകളിൽ നിങ്ങൾ മിനിമം ആവശ്യപ്പെടുന്ന മറ്റു ഭാഷകളിൽ, ഇവിടുത്തെയൊക്കെ കലാപത്തിന് ശേഷം മറ്റു ഭാഷകളിൽ നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങൾ പോലും ഇവിടെ നടപ്പാക്കാൻ കൂട്ടാക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ഇൻസ്റ്റാ ഷെയറിങ്ങിന് അപ്പുറത്തേക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ അവരൊന്ന് ശ്രദ്ധിച്ചാലെങ്കിലും മതിയായിരുന്നു, ഇങ്ങനെ ഒരു ചർച്ചയെങ്കിലും നടത്താൻ അവരുണ്ടായാൽ മതിയായിരുന്നു എന്നുള്ളതാണോ ആഗ്രഹം? അതെ, അതുപോലെ തന്നെ ഇപ്പൊ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്താണ് വന്നിട്ടുള്ളത്, ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവണ്ടേ? ഇവിടെ ആ മാറ്റം വരണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവണ്ടേ? എന്തുകൊണ്ടാണ് ആഗ്രഹം ഉണ്ടാവാത്തത്? ആർക്കാണ് ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാവുന്നത്? ഇത് മാറാത്തതിലും ഈ കമ്മീഷൻ റിപ്പോർട്ട് വരാത്തതിലും എന്തുകൊണ്ടാണ് ആരും, ഞങ്ങൾ ഒരു കുറച്ച് 10-25 പേരല്ലാതെ വേറെ ആരും ഇതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? ഞാൻ മടങ്ങിയെത്താം, അതിലേക്ക് തന്നെ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് അജകുമാർ, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചത് താങ്കൾ കേട്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. വെള്ളിയാഴ്ച വരെ അറസ്റ്റ് ചെയ്യില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി ഈ ആദ്യത്തെ ദിവസത്തെ വാദം കേൾക്കലില്ല, അതും അവരുടെ പൂർണ്ണാഭിഭാഷകരില്ലാതെ പ്രാഥമികമായി മാത്രമാണ് കേട്ടിട്ടുള്ളത്. അറസ്റ്റ് ചെയ്യരുത് എന്നൊരു വിധി നൽകേണ്ടതുണ്ടോ? കാരണം വലിയൊരു നിയമ പോരാട്ടത്തിലേക്കാണെന്ന് തോന്നുന്നു പ്രോസിക്യൂഷനും പ്രതിഭാഗവും തമ്മിൽ പോകുന്നത്. അല്ല, ഇന്ന് പ്രോസിക്യൂഷൻ എടുത്തത് വളരെ തന്ത്രപരമായ ഒരു നടപടിയാണ്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ധൃതിയൊന്നുമില്ല,
ഈ മുൻകൂർ ജാമ്യം കേക്കട്ടെ കേട്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ അറസ്റ്റിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കൂ അത് അത് കോടതിയിൽ പരസ്യമായി പറഞ്ഞു എന്നുള്ളതല്ലാതെ വേറൊന്നും ഒരു ഒരു ഇന്റർവ്യൂ ഓർഡറും ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിപ്പോ ഉദ്യോഗസ്ഥന്മാരെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിലുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സാഗറിൻ്റെ സാക്ഷിമൊഴി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഒരു വലിയ ഭാഗം ഇന്ന് റിപ്പോർട്ടർ ടി വി രാവിലെ പുറത്തുവിട്ടിരുന്നല്ലോ. റെയ്ബാൻ ഹോട്ടലിലെ രജിസ്റ്റർ രേഖപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടിയെ ആക്രമിച്ച കേസിൽ തന്നെ ഇത്തരം തെളിവുകൾ ദിലീപിനെതിരെ വരികയാണ് എങ്കിൽ ദിലീപിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യുന്നതിനുള്ള ആവശ്യങ്ങളുമായി സമാന്തരമായി കോടതിയെ തന്നെ സമീപിക്കാവുന്നതാണ് പ്രോസിക്യൂഷന്. തീർച്ചയായിട്ടും അതിന് ഒരു സംശയമില്ല. കാര്യം അദ്ദേഹം ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു, ഈ കേസിൻ്റെ നടത്തിപ്പിനെയും അന്വേഷണത്തെയും സാക്ഷികളെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യുന്നതിന് മതിയായ കാരണമാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് പ്രോസിക്യൂഷൻ വളരെ കാര്യമായിട്ട് ഞങ്ങൾക്ക് ധൃതിയില്ല, ഞങ്ങൾ അന്വേഷണത്തിലാണ്, അന്വേഷണത്തിന് തടസ്സമൊന്നുമില്ല, ഇപ്പോഴും അന്വേഷണം നടക്കുക, അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ മൂന്നോ നാലോ ദിവസങ്ങൾ കൂടി വേണം, അത് അവരുടെ ഹർജി കോടതി കേൾക്കട്ടെ, ആവശ്യം കേൾക്കട്ടെ എന്ന് പറയുന്നത് മര്യാദയുടെയും മാത്രവുമല്ല വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ് പ്രോസിക്യൂഷൻ നടത്തിയിട്ടുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാനുണ്ട്. പറഞ്ഞോളൂ സാർ. ഏത്, അതായത് ഒരു ഒരു കമ്മീഷൻ ഓഫ് എൻക്വയറി എന്ന് പറഞ്ഞാൽ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് അനുസരിച്ച് ഒരു ഫാക്ട് ഫൈൻഡിങ് കമ്മീഷനാണ്. അതൊരു വസ്തുത എന്താണെന്ന് പഠിക്കുന്നതിന് വേണ്ടിയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ഗവൺമെൻറ് വയ്ക്കുന്നതാണ്. അത് 100% അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള ആക്ട് പ്രകാരമുള്ള അധികാരം ഈ ഗവൺമെൻറ്റിനാണ്. അത് ഏത് സർക്കാരാണോ അപ്പോയിൻ്റ് ചെയ്ത് ആ സർക്കാരിനാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ഒരു കാര്യം, ഒരു പ്രശ്നമുണ്ടായപ്പോൾ അത് അതിൻ്റെ വെളിച്ചത്തിൽ ഒരു കമ്മീഷനെ ഉണ്ടാക്കുകയും ആ കമ്മീഷൻ അത്യാവശ്യമാണെന്ന് സമൂഹത്തിന് തോന്നിയത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു കമ്മീഷനെ വച്ചത്. പക്ഷേ ആ കമ്മീഷനെ വച്ചതിന് ശേഷം ആ റിപ്പോർട്ട് അവർ കൊടുത്തതിന് ശേഷം ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഞങ്ങൾ സ്വീകരിക്കുന്നു, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമം ഞങ്ങൾ ഉണ്ടാക്കും, ഈ കാര്യങ്ങൾക്ക് ബാക്കി സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഞങ്ങളൊരു നിയമ നടപടിയിലേക്ക് പോകും എന്ന് പറയാനുള്ള ബാധ്യത നമ്മുടെ സർക്കാരിനുണ്ട്. അതിനി ഒരിക്കലും വൈകിക്കരുത് എന്നുള്ളതാണ് വാസ്തവത്തിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ അഡ്വക്കേറ്റ് രാജകുമാർ, അതിനകത്തൊരു പ്രശ്നമുള്ളത്, ഒന്ന് പലരുടെയും പേരുകൾ പേര് വെക്കാതെ രേഖപ്പെടുത്തണം എന്ന് കരുതിയിട്ടുള്ള പലരുടെയും പേരുകൾ ഇപ്പോൾ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. അതിന് പുറമേ മഹാരഥന്മാരുടെ പേരുകൾ ഇവരെ കുറ്റപ്പെടുത്തിയവരായി കുറ്റപ്പെടുത്തിയ മഹാരഥന്മാരുടെ അതൊക്കെ വേറൊരു വലിയ ബഹളത്തിന് കാരണമായേക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ വിക്ടിമിൻ്റെ പേര് ജഡ്ജ്മെൻറ്റിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആദ്യം പറഞ്ഞത് സുപ്രീം കോടതി ഒരു ജഡ്ജ്മെൻറ്റിലാണ്. അത് വളരെ സദുദ്ദേശത്തോടുകൂടി പറഞ്ഞതാണ്. ഇനി അടുത്ത് വരുന്ന തലമുറ ഈ ജഡ്ജ്മെൻറ്റ് വായിക്കുമ്പോൾ ഇന്ന ആളാണ് എന്ന വിക്ടിം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവരുടെ സുരക്ഷയ്ക്കും മാന്യതയ്ക്കും കളങ്കമാകുമോ എന്ന ഭയന്നാണ് എന്നുള്ള സദുദ്ദേശത്തോടുകൂടിയാണ് ചെയ്തത്. ആ പ്രൊട്ടക്ഷൻ ഇതിലെ കുറ്റവാളികൾക്കില്ല, ഇതിലെ കുറ്റവാളികൾക്കില്ല. ഇത് മിസ്യൂസ് ചെയ്ത ഈ സ്ത്രീകളെ ആരെങ്കിലും മിസ്യൂസ് ചെയ്യുകയോ ഹരാസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ പ്രൊട്ടക്ഷൻ ഒരു നിയമത്തിൻ്റെ പ്രാധാന്യത്തിലുമില്ല. രണ്ട്, ഇത് വാസ്തവത്തിൽ ഇന്ന് വളരെ കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ട് വരികയാണ്. കാരണം ആരാണ് വിക്ടിമെന്ന് സമൂഹം മുഴുവൻ അറിഞ്ഞതിന് ശേഷം അവരുടെ പേര് പുറത്ത് പറയാതിരിക്കുന്നതിൽ അത് എന്താണ് അതിൻ്റെ സാങ്കത്യം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പലപ്പോഴും അത് ഈ പറയുന്ന വിക്ടിംസ് പോലും പറയും ഞങ്ങളുടെ പേര് പറഞ്ഞോട്ടെ, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് നീതി കിട്ടിയാൽ മതിയെന്ന്. പക്ഷേ അവരുടെ പേര് പറയുന്നത് ഇന്ന് വരെ ഒരു കുറ്റമായി ഇന്ത്യൻ പീനൽ കോഡിൽ എഴുതി ചേർത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ സമൂഹം എടുക്കുന്ന പല കാര്യങ്ങളും വളരെ ഉപരിപ്ലവമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. യഥാർത്ഥത്തിൽ അതുകൊണ്ട് എന്താണോ ഉദ്ദേശിക്കേണ്ടത്, എന്താണോ നടപ്പിലാക്കേണ്ടത്, എന്താണോ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി വരേണ്ടത്, അതിന് നേരെ എതിരായിട്ട് അത് പ്രയോഗിക്കാൻ ചില പകൽമാന്യന്മാർക്ക് അവരുടെ മാന്യത സംരക്ഷിക്കാനുള്ള ഒരു അവസരമായി ഇപ്പൊ മാറിയിരിക്കുന്നു. ദയവായി തുടരുക. അഡ്വക്കേറ്റ് ശ്രീജിത്ത്, ഞാൻ മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് തിരികെ പോവുകയാണ്. ദിലീപ് അറസ്റ്റ് ഭയക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദ്യം ചെയ്യലുണ്ടാകും എന്ന് കരുതുന്ന തീയതിക്ക് മുൻപ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ. സ്വാഭാവികമാണ്, 120B ഒക്കെ ഒരു ചാർജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ആരായാലും പോകും, മുൻകൂർ ജാമ്യാപേക്ഷയുമായി ആരായാലും പോകുമെന്നറിയാം. പക്ഷേ ഇപ്പോൾ ശരിക്കും ദിലീപ് ഭയക്കുന്നുണ്ട്. അതായത് പോലീസ് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഗൂഢാലോചന നടത്തിയ കേസിൽ, അതല്ല എങ്കിൽ സാക്ഷികളെ മൊഴിമാറ്റിയതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജാമ്യം റദ്ദ് ചെയ്യാനുള്ള ശ്രമം പോലീസ് നടത്തും. ഇങ്ങനെ ഒരു ആശങ്ക ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുണ്ട്. തീർച്ചയായും സ്വാഭാവികമായിട്ടും ഉണ്ടാകാമല്ലോ. ഇവിടെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം WCC ഉൾപ്പെടെ തന്നെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ആ ഇൻസ്റ്റ, അതായത് നമ്മുടെ സർവൈവറുടെ ആ ഒരു 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 റൈറ്റപ്പ് അവരത് ഷെയർ ചെയ്യുന്നു. അതിൽ തൃപ്തരാവാതെ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. തീർച്ചയായിട്ടും അവർ കടന്നു വന്ന് ദിലീപിന് എട്ടാം പ്രതിയെ ശിക്ഷിക്കണം എന്ന് പരസ്യമായി പറയണം എന്ന ഒരു അർത്ഥത്തിലാണ് പല വ്യാഖ്യാനങ്ങളും അവർ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇരയുടെയും അതുപോലെ തന്നെ പ്രതിയുടെയും ഒക്കെ അവകാശങ്ങളെ നമുക്ക് മാറ്റിവെക്കാം. പക്ഷെ വ്യക്തിപരമായി ആ ഒരു കേസിനെ നോക്കിക്കാണാൻ അത് എത്ര വലിയ ഇൻഫ്ലുവൻസേഴ്സ് ആയാലും, മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാൽ പോലും, ഒരു ഒരു മാറ്റർ, ഒരു ഒരു ക്രൈം അല്ലെങ്കിൽ എന്തുമാവട്ടെ, അതിനെ വളരെ വ്യക്തിപരമായി നോക്കിക്കാണുവാനും അവർക്കുള്ള ഇരയ്ക്കോ പ്രതിക്കോ ഉള്ള ഒരു മനുഷ്യാവകാശം അവർക്ക് അംഗീകരിച്ചു കൊടുക്കുവാനും ഏതെങ്കിലും ഒരു വ്യക്തികൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ തീർത്തും വ്യക്തിപരമായിട്ടുള്ള അവരുടെ ഒരു ലിബർട്ടിയാണത്, അതിനെ നമ്മൾ ബഹുമാനിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്. വസ്തുതാപരമായിട്ടല്ലേ നമുക്ക് ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ? എട്ടാം പ്രതിയെ ശിക്ഷിക്കണം എന്ന വാശി WCC എന്ന് താങ്കൾ പറഞ്ഞതായി കേട്ടു. നോക്കൂ, അങ്ങനെ അല്ല അത് സംഭവിക്കുന്നത്. ഇവര് WCCയുടെ കേസ് എന്താണ് ആ വിഷയത്തിൽ, ആ സമയത്ത് നടീനടന്മാരുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇരയ്ക്കൊപ്പം നിന്നില്ല എന്നു മാത്രമല്ല പ്രതിക്കൊപ്പം ആവേശോജ്വലമായ നിലപാടെടുത്ത് നിന്നു എന്നുള്ളതാണ്. ഓർമ്മയില്ലേ, ജനപ്രതിനിധികൾ അടങ്ങുന്ന അമ്മയുടെ ഭാരവാഹികള് വല്ലാതെ എണീറ്റ് നിന്ന് കലഹിക്കുന്നതൊക്കെ ഓർമ്മയില്ലേ? അതിലുള്ള ഒരു വേദന പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. താങ്കൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയും. ഞാൻ പറഞ്ഞത് തത്വത്തിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു 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 ട്രെൻഡ്, അതിൽ ഈ മോഹൻലാലും മമ്മൂട്ടിയും എന്തുകൊണ്ട് ഇരയ്ക്കൊപ്പം നിന്നില്ല എന്നുള്ളത് മാത്രമല്ല, WCC പറയുന്നത് അതല്ല, അതൊന്ന് കൃത്യമായിട്ട് നിയമ കല്ലെങ്കിൽ താങ്കൾ പറഞ്ഞു അല്ലെങ്കിൽ WCC പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് വ്യാഖ്യാനിക്കുകയാണ്. ഞങ്ങൾ എന്താണ് പറഞ്ഞത് കൃത്യമായിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതിന് വേറെ വ്യാഖ്യാനിക്കണം നിങ്ങൾക്ക് വാശിയുണ്ടെങ്കിൽ അത് നിങ്ങൾക്കാവാം. ശരി, ഞാൻ നികേഷിന്റെ ഡയറക്ട് ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ദിലീപിന് നിയമപരമായിട്ട് അവെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് അദ്ദേഹത്തിനെതിരെ ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ചാർജ് ചെയ്ത ഘട്ടത്തിൽ ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറഞ്ഞത്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പോലെ തന്നെ 1973 മുൻപ് ഇത്തരത്തിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് നമ്മുടെ നിയമത്തിൽ ഉണ്ടായിരുന്നില്ല. 41st ലോ കമ്മീഷനാണ് ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ കൊണ്ടുവരികയും 33rd ചാപ്റ്ററിൽ CRPC ഇത് ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെ ഇത് എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു ഗ്രേവ് അപ്രിഹെൻഷൻ ഓഫ് അറസ്റ്റ് ഉണ്ടെങ്കിൽ, ഒരു ഒരു പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് ഉണ്ടെങ്കിൽ അതൊരു നോൺ ബെയിലബിൾ ഒഫൻസുമായി ബന്ധപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിച്ച് ആന്റിസിപ്പേറ്ററി ബെയിൽ അപ്ലൈ ചെയ്യാമെന്ന് കൃത്യമായിട്ട് നിയമത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ പല വിധികളിലും വളരെ കൃത്യമായി പറയുന്നതാണ്. നമ്മൾ എന്തായാലും കേസ് നടത്തുന്നില്ലല്ലോ. അഡ്വക്കേറ്റ് അജകുമാർ, ഇപ്പോ അഡ്വക്കേറ്റ് ശ്രീജിത്ത് തിരുമന പറയാത്തൊരു കാര്യം, അപൂർണമായ ഒരു വോയിസ് ക്ലിപ്പും അതെടുത്തയാളുടെ മൊഴിയും ഇത് പ്രാഥമികമായി തന്നെ നിൽക്കില്ല എന്ന് പറയാനുള്ള പൂർണ്ണമായ അവകാശം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയിലില്ലേ?
നോക്കൂ, നമ്മുടെ 2019 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഈ കാര്യത്തിൽ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഒരു ആൻറ്റി മുൻകൂർ ജാമ്യം നൽകിയ ആളുടെ ജാമ്യം റദ്ദ് ചെയ്യുവാൻ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ അധികാരമുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ആ മുൻകൂർ ജാമ്യത്തിന് ചെല്ലുന്നത് എനിക്ക് ഇന്ന യാതൊരു തെളിവുമില്ലാത്ത ഒരു കേസിൽ എൻ്റെ അറസ്റ്റ് ചെയ്ത് ഹരാസ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. ആ അറസ്റ്റ് തന്നെ എനിക്കൊരു ഹരാസ്മെൻ്റാണ്. വാസ്തവത്തിൽ എനിക്കെതിരെയുള്ള കേസുകൾക്ക് ഫാക്ച്വലി യാതൊരു ബേസിസും ഇല്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇവിടെ അന്വേഷണം തുടങ്ങിയിരിക്കുന്ന. ഒരു കേസിൽ FIR രജിസ്റ്റർ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ, ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ മുൻകൂർ ജാമ്യവുമായിട്ട് വരിക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ അകത്തേക്ക് വരാവുന്ന എവിഡൻസുകളെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ അത് ശ്രമിച്ചില്ല എങ്കിൽ പിന്നെ അത് ദുഷ്കരമാകും എന്നുള്ള വിവരവും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് ഈ സ്റ്റേജിലേക്ക് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇനി ഈ കേസിൻ്റെ അന്വേഷണം പോയാൽ ഈ കേസിൻ്റെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൻ്റെ അനുബന്ധിച്ച് മറ്റ് പ്രിപ്പറേഷൻസ് നടത്തിയിട്ടുള്ളതിൻ്റെ തെളിവ് കൂടെ വന്നാൽ ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം അനുവദിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം വരും. അതുകൊണ്ടാണ് ഇത്രയും നേരത്തേക്ക് അദ്ദേഹം വന്നിരിക്കുന്നത്. പക്ഷേ അപൂർണമായിട്ടുള്ള ഒരു സൗണ്ട് ക്ലിപ്പ് അല്ലേ, ഒരു വാചകം പോലും പൂർണ്ണമായിട്ടില്ല. അത് പറയുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സൗണ്ട് ക്ലിപ്പ്, ഞാൻ പറയുന്ന ഒരു വാചകത്തിൻ്റെ പകുതി ഭാഗം താങ്കളെക്കുറിച്ചാണ് പറയുന്നത്. അതിന് ശേഷം ചിലത് കൂട്ടിച്ചേർക്കുകയാണ്. ആ കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി വേണം എനിക്കെതിരെ ഒരു ചാർജ് ഫ്രെയിം ചെയ്യാൻ എന്ന് പറയുമ്പോൾ നോക്കൂ, ഇതാണ് ഇതിൻ്റെ ഒരു മാതൃക എങ്കിൽ ഈ മാതൃകയിൽ ആർക്കെതിരെ എന്തൊക്കെ എടുക്കാം കേസുകൾ. മാത്രമല്ല ഈ ബാലചന്ദ്രകുമാറിന് ദിലീപുമായി വൈരാഗ്യമുണ്ട് താനും. നോക്കൂ, അതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഒന്നാമത്. രണ്ടാമത്തെ കാര്യം സാർ, എനിക്കറിയാം കോടതി തീരുമാനിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ പ്രാഥമികമായി മുൻകൂർ ജാമ്യം തേടുമ്പോൾ തന്നെ ഇത്തരം വിഷയങ്ങൾ വരില്ലേ എന്നാണ് എന്റെ ചോദ്യം. അതിനാണ് ഞാൻ ആദ്യത്തെ മറുപടി പറഞ്ഞത്. ഈ പറയുന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു FIR മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കോടതി പറഞ്ഞിട്ടുള്ളത് എന്താ, സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് എന്താ, FIR ഈസ് നോട്ട് ആൻ എൻസൈക്ലോപീഡിയ, ഇറ്റ് നീഡ് നോട്ട് കണ്ടെയ്ൻ ഓൾ മെറ്റീരിയൽസ്. അത് ഈ ഒഫൻസിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് പറയണമെന്നില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായി കൂടുതൽ കണ്ടെത്തുമ്പോഴാണ് അതിൽ എന്താണ് പ്രതിയുടെ റോള് എന്ന് പുറത്തു വരിക. അതുകൊണ്ട് ഈ അന്വേഷണവുമായിട്ട് പോയാൽ ഇവർക്ക് തന്നെ അറിയാം ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ കണ്ടെത്തലുകൾ, കൂടുതൽ തെളിവുകൾ, സ്വീകാര്യമായ മറ്റു തെളിവുകൾ എന്നിവയെല്ലാം കണ്ടെത്തി കഴിഞ്ഞാൽ ആ സമയത്തേക്ക് ആൻറ്റിസിപ്പേറ്ററി ട്രയലിന് പോകുന്നത് ദുഷ്കരമായിരിക്കും. ഇനി വേറൊരു കാര്യം, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇപ്പം തന്നെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് യാതൊരു തെളിവുമില്ലാതെ, അതായത് തെളിവുകളുടെ പിൻബലമില്ലാതെ കോടതിയിൽ ഹാജരാക്കിയാൽ കോടതി ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കും. കാരണം ആ സമയത്ത് CD പരിശോധിക്കാനും ഇയാളുടെ കസ്റ്റഡി ആവശ്യമുണ്ടോ എന്നും ഒക്കെ കോടതിക്ക് തീരുമാനിക്കാം. 2019 കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൻ്റെ ഡിസിഷൻ അനുസരിച്ച് ആൻറ്റിസിപ്പേറ്ററി ബെയിലായിരുന്നാലും റെഗുലർ ബെയിലായിരുന്നാലും എപ്പോഴാണോ പ്രതി അവ ലംഘിക്കപ്പെടുകയോ കൂടുതൽ തെളിവുകൾ വരികയോ ചെയ്താൽ പ്രോസിക്യൂഷന് ആ നിമിഷം കൊടുത്തുപോയ ജാമ്യം റദ്ദ് ചെയ്ത് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാൻ അവകാശമുണ്ട്. വ്യക്തമാണ്. നിങ്ങൾ ഇപ്പോൾ ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലിനെ, WCC ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിൽ നിങ്ങൾക്ക് വിശ്വാസ്യത തോന്നുന്നുണ്ടോ? അതിലൊരു കമന്റ് പറയാൻ സത്യത്തിൽ എനിക്ക് ഐ ഡോണ്ട് ഇവൻ നോ ഇഫ് ഐ ആം ക്വാളിഫൈഡ് ഫോർ ഇറ്റ്. പക്ഷേ ഈ പറയുന്നത് പോലെ നമ്മൾ നിങ്ങളൊക്കെ കാണുന്നത് പോലെ തന്നെ നമ്മളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ശ്രീജിത്ത് പറയുന്ന പോലെ ദിലീപിന് ഒരു ഫെയർ ട്രയൽ, യെസ് ഹി ഡിസേർവ്സ് ഇറ്റ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്
ഞങ്ങളുടെ സഹപ്രവർത്തകയ്ക്കും ഫെയർ ആയിട്ടുള്ള ഒരു ട്രയൽ, രണ്ട് പ്രോസിക്യൂട്ടേഴ്സ് ആണ് ഈ ഈ കേസിൽ നിന്ന് രാജിവെച്ചിട്ടുള്ളത്, അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കണമല്ലോ അല്ലെ? ഞങ്ങൾക്ക് അത് സംശയിക്കാമോ? മിനിമം അപ്പോ യെസ്, അപ്പൊ വി ആർ ഓൾസോ വറിഡ്. അങ്ങനെ ഒരു തർക്കത്തിന്റെ സ്പേസ് ഇല്ല, കലബിലയില്ല, കലബിലയില്ല. ഷീജിത്തെ ദയവായി തുടരുക, റീമ പറയും. ആയിക്കോട്ടെ, പറഞ്ഞോളൂ, റീമ തുടരും. അപ്പോ യെസ്, അപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് കൃത്യമായി ഒരു ഒരു ഫെയർ ട്രയൽ ഇവിടെ ഉണ്ടാവണം. അതിനുള്ള ഒരു സ്പേസും ഒരു എൻവയോൺമെന്റും ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് നമ്മൾ ഒരു വിക്ടിം എന്ന് തുടങ്ങി സർവൈവർ എന്ന് വിളിക്കണം എന്ന് പറയുന്ന ലാംഗ്വേജ് മുതൽ നമ്മുടെ കൾച്ചറിന് മാറ്റം വരണം എന്നാണ് ഞങ്ങൾ പറയണം ഈ സൊസൈറ്റി. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഇന്നും പറഞ്ഞത്, ശ്രീജിത്ത് വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ, ഞങ്ങൾ പറഞ്ഞത് ഒരിക്കലും ഒരു പേഴ്സണൽ ഒരാളെയും ഞങ്ങൾക്ക് വ്യക്തിഹത്യ ചെയ്യാനോ ഒരാളെ പേഴ്സണൽ ടാർഗറ്റ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരു ഫെയർ ട്രയൽ വേണം എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് വേണം. ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ള, പ്രിവിലേജ് ഉള്ള, പവർ ഉള്ള ആളുകൾ ഇതിന് ഇവിടെ ചേഞ്ച് കൊണ്ടുവരാൻ ഞങ്ങളുടെ ഒപ്പം നിൽക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് ഒരു വാട്സാപ്പ് ഷെയർ, ഒരു ഒരു ഇൻസ്റ്റഗ്രാം ഷെയറിലൂടെ നടക്കില്ല. അതിലും കൂടുതൽ വർക്ക് അതിനാവശ്യമുണ്ടെന്ന് കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് അറിയുന്നതാണ്. ഞങ്ങൾ ഇവിടുത്തെ 5 ഇൻഡസ്ട്രീസ് ഫ്രം ഹിന്ദി, തെലുഗു, കന്നഡ, തമിഴ് ആൻഡ് മലയാളം ഇൻഡസ്ട്രിയിലെ മീഡിയയിലും സിനിമയിലും വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിനെ കൺസൾട്ട് ചെയ്ത് ബെസ്റ്റ് പ്രാക്ടീസസ് മാനുവൽ, ഒരു ഒരു വുമൻ ഷേപ്പിംഗ് നറേറ്റീവ് എന്നുള്ള ഒരു ബെസ്റ്റ് പ്രാക്ടീസസ് മാനുവൽ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ സജി ചെറിയാൻ വിളിച്ച മീറ്റിംഗ്സിൽ ഞങ്ങൾ പോയി കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ എല്ലാ രീതിയിലുള്ള ഇത്രയും കാലത്തെ എക്സ്പീരിയൻസസ് വെച്ചിട്ട്. പിണറായി വിജയൻ സാർ വിളിച്ചിട്ടുള്ള ഓപ്പൺ ഫോറത്തിൽ ഞങ്ങൾ പോയിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളാൽ കഴിയുന്ന എല്ലാ രീതിയിലും ഞങ്ങളുടെ കരിയറിൽ നിന്ന്, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സമയം മാറ്റി വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായ സ്റ്റാൻഡ് ഉണ്ട് ശ്രീജിത്ത്, നിങ്ങൾക്ക് അങ്ങനെ വെറുതെ ഒന്നും. ശ്രീജിത്ത്, ഞാൻ മറുപടി പറയാൻ താങ്കൾക്ക് അവസരം തരാം, മറുപടി പറയാൻ അവസരം തരാം, മറുപടി പറയാൻ അവസരം തരും ശ്രീജിത്ത്. അല്ല, അതെ, പേരെടുത്ത് പറയുന്നതുകൊണ്ട് ആ ചോദ്യങ്ങൾക്കെല്ലാം താങ്കൾക്ക് മറുപടി പറയാം. നോക്കൂ, ഇവിടെ റീമ, ഒന്ന് കോടതി മുറിയിൽ അപമാനിച്ചു, അല്ലെങ്കിൽ ഈ ഗാഗ് ഓർഡറിൻ്റെ പശ്ചാത്തലത്തിൽ, ഇൻ ക്യാമറ പ്രൊസീഡിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ കോടതി മുറി എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ആ നിലയിലല്ല ഇരയ്ക്ക് അനുകൂലമായി പ്രവർത്തിച്ചത് എന്നുള്ള പരാതി ഇരയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. രണ്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ രാജിവെക്കേണ്ടി വന്ന അസാധാരണ സാഹചര്യം കോടതി മുറിയിലുണ്ടായി. 3, സാക്ഷികൾ കൂറുമാറുന്നു, ചുമ്മാ അങ്ങ് കൂറുമാറുകയാണ്, വരുന്നു, പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് വിഴുങ്ങുന്നു, പോകുന്നു, ഒരു കുഴപ്പമില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം എന്നുള്ള ഇതൊക്കെ തിരിച്ചു പിടിക്കുക. അതാണല്ലോ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞത്, വെറും ഒരു ഇൻസ്റ്റാ ഷെയറിംഗ് കൊണ്ട് മാത്രം കാര്യം തീരില്ല എന്ന്. അപ്പോൾ മാധ്യമങ്ങളായിക്കൊള്ളട്ടെ, സർക്കാരായിക്കൊള്ളട്ടെ, സർക്കാരിൻ്റെ വെപ്പണായിട്ടുള്ള പ്രോസിക്യൂഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു ഭഗീരഥ ശ്രമം ഇനിയും നടത്തേണ്ടതുണ്ട്. അതിൻ്റെ തുടക്കം ഇന്നലത്തെ ഒരു ഇരയുടെ പോസ്റ്റ് ഷെയർ ചെയ്യുന്നതിലൂടെ ആളുകളുടെ മനസ്സിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ സമൂഹം പഴയതുപോലെയല്ല ഈ കേസ് കാണുന്നത്, കുറച്ചുകൂടി വാശിയുണ്ട്, കുറച്ചുകൂടി സ്നേഹം ഇരയോടുണ്ട്, ഉണ്ടോ? നികേഷ്, ആളുകൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എവറി ഡേ ഞങ്ങൾക്ക് വരുന്ന മെസ്സേജസ്, ഈ എന്താ പറയാ, കാശ് കൊടുത്ത് ആളുകൾ എഴുതിക്കുന്നതല്ലാതെ ആളുകൾ അവരുടെ പേഴ്സണലി ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ഒരു രീതിയിലും ഒരു മൊമെന്റിൽ പോലും സങ്കടപ്പെടേണ്ട ആവശ്യം വന്നിട്ടില്ല. ബിക്കോസ് അങ്ങനത്തെ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട് ആളുകളിൽ നിന്ന്, ഇവിടുത്തെ സാധാരണക്കാരിൽ നിന്ന്. അവർക്കറിയാം ഇവിടെ എന്താണ് നടക്കുന്നതെന്ന്. നമ്മൾ ആരോടാണ് ഇതൊക്കെ പറയുന്നത്? ഒന്നും പറയാതെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളുണ്ട് നമ്മുടെ കൂടെ. ഇത് ആളുകൾ വളരെ സീരിയസ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ഇപ്പൊ കഴിഞ്ഞ 1 മാസം കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ യുനോ ഡെവലപ്മെന്റ്സ് എല്ലാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അല്ലാതെ ഞങ്ങൾ WCC ഇനി ഒന്നും പറഞ്ഞ് ഇവിടെ ആരും തിരിപ്പിക്കേണ്ട കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അറിയാം കൃത്യമായിട്ട്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻഡസ്ട്രി, ഞങ്ങളുടെ വർക്ക് പ്ലേസിൽ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് നീതി ലഭിക്കാൻ, അവൾക്ക് ബുദ്ധിമുട്ടില്ലാതെ, സങ്കടപ്പെടാതെ, അവൾക്ക് കുത്തുവാക്കുകൾ കേൾക്കാതെ എങ്ങനെ ഈ കേസ് ഫിനിഷ് ചെയ്യാം? ബിക്കോസ് യുനോ 5 കൊല്ലമാണ് ഒരാൾ ഇതിന്റെ പിന്നാലെ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല കുട്ടി ഒരു ദിവസമെങ്കിലും മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടാവുന്നു. അതൊക്കെ ചെറിയൊരു കാര്യമായിട്ടൊന്നും അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല.
ഇവിടുത്തെ മലയാളികൾക്ക് ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഇത്തിരെങ്കിലും ഹ്യൂമാനിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങൾ അത് കൃത്യമായി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മാറ്റം വരണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ അതൊരു സൊസൈറ്റി എന്നുള്ള സ്പേസിലാണ്, ഈ ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ മാറ്റം വരണമെന്ന് ഇന്നലെ വന്ന കുട്ടികളടക്കം എല്ലാവരും ഒന്നടക്കം ചോദിക്കണം, വൈ നമ്മൾ പ്രിവെൻഷന് എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഇനി എനിക്ക് നടക്കരുത്, എന്റെ പിന്നാലെ വരുന്ന ഒരു സ്ത്രീക്ക് നടക്കരുത്, സ്ത്രീ എന്നല്ല ആണ് ആർക്കും നടക്കരുത്, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ടേബിൾ ചെയ്യുക, ഇവിടെ പബ്ലിക്കിന് അത് പുറത്ത് കൊണ്ടുവരണം, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ആളുകൾ അറിയണം, അതിന് എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, എന്താണ് ലോ, എന്ത് ഗവൺമെന്റിന് എന്ത് ലോ കൊണ്ടുവരാൻ പറ്റും ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. നമുക്കറിയാലോ ഈ സൊസൈറ്റിയിലുള്ള എല്ലാ ഇനിക്വാലിറ്റീസും ഈ ഇൻഡസ്ട്രിയിലും ഉണ്ടാവുന്ന നമുക്ക് ഊഹിച്ചാൽ അറിയാവുന്ന ഒരു കാര്യമല്ലേ എനിക്കേഷൻ. സോ വാട്ട് കാൻ വി ഡൂ നെക്സ്റ്റ്, നമുക്ക് വി നീഡ് എ സൊല്യൂഷൻ. അല്ലാണ്ട് ഇത്രയും വലിയൊരു കേസ് ഇത്ര അധികം ആളുകളുടെ ഇത്ര അധികം സമയവും എനർജിയും ഇപ്പോ റീമ ചൂണ്ടിക്കാണിച്ചത് പോലെ തന്നെ ഈ സൊസൈറ്റിയിലും ഈ സൊസൈറ്റിയിലും ഈ ജനറേഷനിലും ഉള്ള എല്ലാ പരിമിതികളും റീമയുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും, എന്റെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും, സമൂഹത്തിലെ എല്ലാത്തിലും ഉണ്ടാവും. അപ്പോ അപ്പോഴാണ് ഈ നമ്മൾ വലിയ വിപ്ലവങ്ങളെല്ലാം തന്നെയും ഇപ്പോൾ സ്ത്രീകൾ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പീഡനവും ത്യാഗവും സഹിച്ചിട്ടാണല്ലോ അവർ മുന്നോട്ട് പോയിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നീട് വന്ന നിങ്ങളെപ്പോലുള്ളവർക്കാണ് പിന്നീട് ആ ഗ്ലാമറൊക്കെ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളൊക്കെ എന്ത് പിള്ളേരാണ്, ഞാനൊക്കെ പ്രേം നസീർ സാറും ഞാനും ഒരുമിച്ചാണ് വന്ന് ഇറങ്ങുക എന്നൊക്കെ ജയഭാരതി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയും ഒരു കാലം അവർക്കും എല്ലാ രീതിയിലുള്ള സെയിം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ എന്നാൽ പോലും ഇന്ന് ഞങ്ങൾക്കുള്ള ഒരു വിസിബിലിറ്റി, ഞങ്ങൾക്കുള്ള പ്ലാറ്റ്ഫോംസ്, ഇത് പോയി സംസാരിക്കാണ്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും ഒരു ഫേസ്ബുക്കും ഉണ്ടാവുന്നത് പോലും ഒരു സോഷ്യൽ മീഡിയയും ഒരു ഇന്റർനെറ്റും ഞങ്ങളുടെ പിന്നിലുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. വി ലിവ് ഇൻ എ ഡിഫറെന്റ് ഏജ്. യെസ്, ഡെഫിനറ്റ്ലി. ഓക്കെ, ഞാൻ പറയുന്നത് ഇപ്പോ രണ്ട് ചോദ്യങ്ങൾ വളരെ പ്രധാനമായും ഈ നമുക്ക് പുറത്തുനിന്ന് വരുമ്പോൾ നമ്മുടെ ചെവികളിൽ അത് മുഴങ്ങുന്നുണ്ട്. ഒന്ന്, ഈ നിങ്ങൾക്ക് എന്താ ദിലീപിനെ ശിക്ഷിപ്പിക്കണം എന്ന് ഇത്ര നിർബന്ധം? രണ്ടാമത്തെ ചോദ്യം, ഇതൊരു പ്രിവിലേജ്ഡ് ഇര, അത് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന തന്നെയാണ് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ, ഇതൊരു പ്രിവിലേജ്ഡ് ഇരയായതുകൊണ്ടാണോ നിങ്ങൾ ഇത്ര ബഹളം കൂട്ടുന്നത്? ഇത് നിങ്ങളോടും ചോദിക്കുന്നുണ്ടാവുമല്ലോ ആളുകൾ. ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിളാണ്, ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ അയാൾ പവറും പ്രിവിലേജും ഉള്ള ഒരു പൊസിഷനിലുള്ളത് കൊണ്ട് മാത്രം രക്ഷപ്പെടരുത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അല്ലാതെ ദിലീപ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും എന്തായാലും ശിക്ഷിക്കപ്പെടണമെന്നും ഒരു ബോധമുള്ള ആരും ഇവിടെ പറയുന്നില്ല. ദിലീപിനെ ശിക്ഷിക്കണമെന്നല്ല, ഫെയർ ട്രയൽ ആണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. ഫെയർ ട്രയൽ ആണ്, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഈ ഈ സൊസൈറ്റിയിലുള്ള പവറും പ്രിവിലേജും യൂസ് ചെയ്ത് ഞങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് നീതി ലഭിക്കാതെ പോകരുത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നിങ്ങൾ ഇത്രയധികം വേറൊരു സാധാരണക്കാരി ആയിരുന്നെങ്കിൽ നിങ്ങൾ ഈ ബഹളം ഉണ്ടാക്കുമെന്ന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 5 വർഷമായിട്ടാണ് ആദ്യമായിട്ട് സംഘടനാ പ്രവർത്തനം എന്താണെന്ന് പോലും ഞങ്ങൾ പഠിക്കുന്നത്. ഞങ്ങളുടെ ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നീതി ലഭിക്കണം തന്നെയാണ്. സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ വനിതാ മതിലില് പോയി നിന്നിട്ടുള്ളതാണ് നികേഷ്. എല്ലാ രീതിയിലും സ്ത്രീകൾക്ക് ഫ്രം ഗ്രാസ് റൂട്ട് ലെവൽ എല്ലാ രീതിയിലും സ്ത്രീ എല്ലാവർക്കും, അത് സ്ത്രീകൾ എന്ന് മാത്രം നമ്മൾ പറയുന്നത് ശരിയല്ല, ബിക്കോസ് LGBTQ എത്ര ആളുകളുണ്ട്, നമ്മളെക്കാളൊക്കെ വളരെ ബുദ്ധിമുട്ടിൽ ഉള്ള എത്രയോ ആളുകളുണ്ട്. പക്ഷെ എല്ലാവർക്കും നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ ഇൻഡസ്ട്രിയുടെ ഉള്ളിലാണ്. ഇപ്പൊ ഇന്നലെ കുറച്ച് ദിവസം മുന്നേ ബിന്ദു അമണിനെ കാലിക്കട്ടിട്ട് അടിക്കുന്നത് കാണും. യു തിങ്ക് ആസ് എ വുമൺ ഞങ്ങൾക്ക് അത് എനിക്കൊരു 5 സെക്കൻഡ് പോലും അത് കണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് ആർക്ക് കണ്ടിരിക്കാൻ പറ്റുന്നത്, മനുഷ്യരുടെ ആർക്കെങ്കിലും കണ്ടിരിക്കാൻ പറ്റുമോ? എനിക്ക് അവർക്കും വേണ്ടി സംസാരിക്കണമെന്നുണ്ട്, എനിക്ക് 24 മണിക്കൂറും എല്ലാവർക്കും വേണ്ടി സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് കഴിയുന്നത് ഞാൻ പ്രവർത്തിക്കുന്ന എന്റെ ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ എനിക്ക് 12 വർഷമായി ഞാൻ ജോലി ചെയ്യുന്ന എന്റെ സ്പേസിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ശ്രമിക്കുന്നത്, ഞങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നത് ആസ് WCC. ശ്രീജിത്ത് പെരുമനക്ക് എന്താണ് പറയാനുള്ളത്? വളരെ പോയിന്റഡ് ആയി പറയണേ. പോയിന്റഡ് ആയിട്ടാണ് പറയുന്നത്. കാര്യം
നികേഷ് നോക്കൂ, ഏറ്റവും ആദ്യം ഞാൻ അവിടെ തന്നെ തുടങ്ങാം. ഏറ്റവും ആദ്യം റീമാക്ക ലീഗൽ പറഞ്ഞൊരു കാര്യം, ദിലീപിനെതിരായിട്ടല്ല, ഈ വിക്ടിമിന് ഫെയർ ട്രയൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അത് റീമാക്ക ലീഗലിന്റെയോ ഡബ്ല്യു സി സിയുടെയോ മാത്രം ആവശ്യമല്ല, ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും ഹ്യൂമാനിറ്റിയുള്ള മനുഷ്യത്വമുള്ള ഏതൊരാളുടെയും ആവശ്യമാണ്. അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഈ ജഡ്ജ്മെന്റിന്റെ എൻഡ് വരെ അവർക്ക് ജസ്റ്റിസ് കിട്ടണം തന്നെ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാനസികാവസ്ഥയിലുള്ള ഒരാളോ ഒക്കെ ആയി മാറി ഒരു ക്രിമിനൽ ഒക്കെ ആയിരിക്കണം മറിച്ച് ചിന്തിക്കണമെങ്കിൽ. പക്ഷെ ഇവിടെ ആവർത്തിച്ച് ദിലീപിനെ പിൻപോയിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന അതേ ഒരു മനുഷ്യാവകാശവും ഫെയർ ട്രയലിന്റെ ഒരു കാര്യമുണ്ട്. ഈ അക്യൂസ്ഡിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു അക്യൂസ്ഡിന് ഫെയർ ട്രയൽ എന്ന് പറയുമ്പോൾ അത് അവന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതായത് ആ ഫണ്ടമെന്റൽ റൈറ്റ് ഇൻകോർപ്പറേറ്റഡ് വിത്ത് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് അൺടിൽ പ്രൂവൻ ഗിൽട്ടി എന്ന് പറയും. ആർട്ടിക്കിൾ 21 ഇൻകോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഇവിടെ ദിലീപ് കേസിൽ 4-ാം തീയതി, അതായത് ഒരു ഫെയർ ജസ്റ്റിസ് ഉണ്ടായിട്ടില്ല, ഒരു ഫെയർ ട്രയൽ ഉണ്ടാകുന്നില്ല എന്റെ കാര്യത്തിൽ എന്ന ആശങ്കയുള്ള 8-ാം പ്രതി വിചാരണ കോടതിയിൽ ഒരു ഹർജി നൽകുന്നു. എന്താണ് ഹർജി? കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന്റെ പരിധിയിൽ വരും എനിക്കെതിരെ നടക്കുന്ന മാധ്യമ വിചാരണകൾ, എനിക്കെതിരെ പുറത്തു നടക്കുന്ന കെട്ടുകഥകൾ, ഇതെല്ലാം ഒരു മാധ്യമ വിചാരണയുടെ ഭാഗമാകും. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ഉള്ള ഒരു വിചാരണയുടെ കാര്യങ്ങൾ വള്ളി പുള്ളി ഇല്ലാതെ നികേഷിനെ പോലെയുള്ള മറ്റാളുകൾ അതിന്റെ എവിഡൻസിനെ കൊണ്ടുവന്നിരിക്കുന്നു, വിറ്റ്നസ്സിനെ കൊണ്ടുവന്നിരുത്തുന്നു, ആ ഓഡിയോ പ്ലേ ചെയ്ത് നാട്ടുകാരെ കാണിക്കുന്നു. അതിന്റെ ഒരു ഒതന്റിസിറ്റിയോ അതിന്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന ഒന്നും ആ ഘട്ടത്തിൽ നടന്നിട്ടുമില്ല. സ്വാഭാവികമായിട്ടും ഒരു അക്യൂസ്ഡിനെ സംശയിക്കാം തന്റെ കാര്യത്തിൽ ഒരു ഫെയർ ട്രയൽ അല്ല നടക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ കോടതിയും അത് അംഗീകരിക്കുകയും ഈ 4-ാം തീയതി ഈ കേസ് അന്വേഷിച്ച DYSP ബൈജു പൗലോസിന് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയും 29-ാം തീയതി വിചാരണ കോടതിയിൽ ഹാജരാകാൻ പറയുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ഇതാ വളരെ യാദൃശ്ചികമായി ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരികയാണ്. ദിലീപ് അതായത് 4 വർഷവും 40 ദിവസത്തിനു മുമ്പ് നമുക്ക് നമുക്ക് അത്ര ദീർഘമായി സംസാരിക്കാനുള്ള സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായി റീമ പറഞ്ഞതിന് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? ഇതൊക്കെ നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ. അതിനൊരു കണ്ടംപ്റ്റ് നോക്കൂ, ഒരു മിനിറ്റ് റീമ, ഞാൻ ആ കണ്ടംപ്റ്റ് നേരിട്ട് നോക്കൂ. ശ്രീജിത്തെ, ഞാൻ ഒന്ന് ആ കാര്യത്തിൽ ക്ലാരിഫൈ ചെയ്തോട്ടെ. ഞാൻ കണ്ടംപ്റ്റ് നേരിടുന്ന ആളാണ്. ഞാൻ നേരിട്ടോളാം. താങ്കളുടെ കാര്യത്തിലേക്കല്ല ഞാൻ പറയുന്നത്. ഈ കേസിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ തന്നെ ദിലീപിനെതിരെ ഒരു കേസ് എടുക്കുമ്പോൾ അത് കള്ളക്കേസാണ്, പിന്നെ തനിക്കെതിരെ ഈ വധശ്രമം ഉണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും 120 കേസ് എടുക്കുന്ന കള്ളക്കേസാണെന്ന് പറഞ്ഞ് ആന്റിസിപ്പേറ്ററി ബെയിലിന് പോകാനോ അത് ക്വസ്റ്റ് ചെയ്യാൻ പോകാനോ ഒക്കെ ഒരു പ്രതി അവകാശം ഈ നാട്ടിലുണ്ട്. ഒറ്റ കാര്യം കൂടെ ഈ അവസരത്തിൽ നികേഷ് ചോദിക്കണം, കാരണം പിന്നീട് എന്റെ അടുത്തേക്ക് വരുമോ എന്ന് എനിക്കറിയില്ല. കാര്യം നികേഷ് നാസർ കൊല്ലത്തുള്ള അന്ന് പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്ന ഒരു നാസറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഒരു വെളിപ്പെടുത്തൽ നികേഷ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഇതിൽ നികേഷിന്റെ നാസറിനെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ബന്ധപ്പെടും. അന്ന് പൾസർ സുനിയുടെ ഒപ്പം ഉണ്ടായിരുന്ന സഹതടവുകാരനാണ്. അതായത് ഞാൻ നാസറാണ് ജിൻസനെ വിളിച്ച് 25 ലക്ഷവും 5 സെന്റും ഓഫർ ചെയ്ത്. ആ നാസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സജി എന്ന് പറയുന്ന സജിലാൽ എന്ന് പറയുന്ന ഒരു അഭിഭാഷകനാണ് ആ സെല്ലിൽ ഉണ്ടായിരുന്നു. വിഷ്ണു എന്ന് പറയുന്ന ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആ സെല്ലിൽ ഉണ്ടായിരുന്നു. പൾസർ സുനി ഉണ്ടായിരുന്നു. ഈ അവരുടെ സെല്ലിൽ വെച്ച് സജിലാൽ എന്ന് പറയുന്ന അവിടുത്തെ സൂപ്രണ്ടിന്റെ ഓഫീസിൽ പോലും ആക്സസ് ഉള്ള വക്കീലാണ് അവിടുത്തെ സൂപ്രണ്ടിന്റെ സീലുള്ള പേപ്പർ കൊണ്ടുവന്ന് അതില് അദ്ദേഹത്തിന്റെ സജിലാലിന്റെ കയ്യക്ഷരത്തിൽ എഴുതി ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തി എവിടുന്നാണോ പണം ഉണ്ടാക്കുക. കാരണം ഇവരൊരു തട്ടിപ്പ് സംഘമാണ്, ഒരു ക്രിമിനൽ സംഘമാണ്. മരട് പോലീസ് സ്റ്റേഷനിൽ മരട് കോടതിയോളം മാലമോഷണത്തിന് കേസുള്ള ആളാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഈ പറയുന്ന നാസറിനും പറയാനുണ്ട്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വാദം, നിങ്ങളിപ്പോ നിങ്ങളുടെ സംഘടന എന്ത് ചെയ്യുന്നു എന്ന് സംശയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെ സഹായിക്കുമെന്ന് വിചാരിച്ചിരുന്ന മറ്റുള്ളവര് ഇപ്പൊ സിനിമയുടെ മുന്നോട്ട് പോക്കിൽ പോലും അവര് ഇൻസ്റ്റാ ഷെയർ ചെയ്യുന്ന അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ഒരു ആത്മാർത്ഥമായ ഇടപെടൽ നടത്തുന്നില്ല. നോക്കൂ, കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പെരുമനെ പോലുള്ളവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇവിടെ ദിലീപ് ഫെബ്രുവരിയിൽ ഈ പറയുന്ന സാക്ഷികളെ മൊഴിമാറ്റുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ച് പ്രോസിക്യൂഷൻ ദിലീപിന്റെ ബെയില് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടു. ഫെബ്രുവരിയിലെ കോടതി തള്ളിയത്. 2, വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി, അത് രണ്ടും തള്ളി. അപ്പോൾ
നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് എങ്കിൽ എന്തേ അത് മറ്റുള്ള അധികാരികൾക്ക് ബോധ്യമാകാത്തത്? അത് ഞങ്ങളോടാണ് ചോദിക്കുന്നത് നികേഷ്, എന്ത് ഉത്തരാണ് ഞങ്ങൾ പറയേണ്ടത് ഇതിന്? അല്ല, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളിലും നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലും കഴമ്പില്ല എന്നല്ലേ അത് തെളിയിക്കുന്നത്? അതാണോ അത് തെളിയിക്കുന്നത്? അതോ അവർക്ക് അത് കൃത്യമായ സെൻസിറ്റിവിറ്റിയിൽ അവരത് എടുക്കുന്നില്ല എന്നാണോ നമ്മൾ സംശയിക്കേണ്ടത്? സംശയിക്കുന്നത് ഏതാണ്? ഡെഫിനറ്റ്ലി അത് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കുന്നില്ല, അത് സെൻസിറ്റീവ് ആയി എടുക്കുന്നില്ല എന്നല്ലേ ഞങ്ങൾക്ക് അതാണ് തോന്നുന്നത്? കാരണം ഞങ്ങൾ ഇവിടെ ഒരു സർവൈവർ ഉണ്ട്, ഒരു അക്യൂസ്ഡ് ഉണ്ട്. സർവൈവർക്ക് അങ്ങനെ പറ്റി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അക്യൂസ്ഡ് പൂർണ്ണമായും സമ്മതിച്ചിരിക്കുന്നു, ഞാനത് ചെയ്തിട്ടുണ്ട് എന്ന്. എന്താണ് അപ്പൊ ഞങ്ങൾ എന്താണ് പറയേണ്ടത്? അല്ല, അപ്പോ ഇതിനകത്ത് ഒരു പൂർണ്ണത, ഈ കേസിലൊരു പൂർണ്ണത ലഭിക്കുക എന്നുള്ള നിലയിലാണ് ഇപ്പോൾ സർവൈവർ. നിങ്ങൾക്ക് ഒരാള് പറയും ഈ പറയുന്ന ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയില് കേക്കു, ഈ പറയുന്ന ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഒരു പൂർണ്ണത, ഒരു ഫെയർ ട്രയൽ കിട്ടണം. അത് എന്റെ മാത്രം ആവശ്യമല്ല. ഇന്നലെ സർവൈവർ അങ്ങനെയാണല്ലോ പറഞ്ഞത്, എന്റെ മാത്രം ആവശ്യമല്ല, വരാനിരിക്കുന്ന പെൺകുട്ടികൾക്ക് കൂടി ഈ കേസ് ഒരു മാതൃകയാകണം എന്നുള്ളതാണ് അല്ലേ? പക്ഷേ നിങ്ങൾ പറയുന്നതല്ലാതെ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളും അത് എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എത്ര സിഗ്നേച്ചർ ക്യാമ്പയിൻസ് നടക്കുന്നു, എത്ര കൾച്ചറലി മുന്നോട്ട് നിൽക്കുന്ന എത്ര ആളുകൾ ഇവിടെ സംസാരിക്കുന്നു, ഞങ്ങൾ എത്രയോ പേര് സംസാരിക്കുന്നു. പക്ഷെ ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് അതേ രീതിയിലുള്ള സപ്പോർട്ട് വേണം എന്നാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞത്. ഇതിന്റെ ഉള്ളിലും ഉണ്ടല്ലോ ഞാൻ ഒരാൾ കൂടി ചർച്ചയിലേക്ക് കൊണ്ടുവരട്ടെ. ബൈജു കൊട്ടാരക്കര, ശ്രീ ബൈജു കൊട്ടാരക്കര, രാവിലെ റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട ഹോട്ടലിലെ രജിസ്റ്ററിന്റെ ദൃശ്യങ്ങൾ താങ്കൾ കൂടി കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ഈ നമ്മൾ ഗുജറാത്ത് കലാപത്തിന്റെ ഒക്കെ സമയത്ത് അല്ലെങ്കിൽ നീതിപീഠത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ചില മൈൽ സ്റ്റോൺസ് നമുക്ക് ചരിത്രത്തിൽ പലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് വിശ്വാസക്കുറവുണ്ടാകുന്ന രീതിയിലും നീതിപീഠം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് ദുരനുഭവമുണ്ടായ വിഷയത്തിൽ ഈ സാക്ഷിമൊഴി മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഘടിതമായ ശ്രമം, വലിയ തോതിലുള്ള ഇൻഫ്ലുവൻസും വലിയ തോതിലുള്ള പണവും ഇറക്കിയിട്ടുള്ള ഒരു സംഘടിത ശ്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വളരെ ഗൗരവത്തോടു കൂടി കണ്ട് അതിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നാളെ ഇതെല്ലായിടത്തും സംഭവിക്കില്ലേ? ശിവജു കൊട്ടാരക്കര, നമ്മൾ നേരത്തെ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്ത വിഷയമാണ് എങ്കിൽ പോലും പറയുകയാണ്, ഈ സാക്ഷികളെ, ഇരുപതോളം സാക്ഷികളെ കൂറുമാറ്റണമെങ്കിൽ ഇത്രയും ഈ 20 സാക്ഷികളും, അതിൽ സിനിമയിൽ നിന്നുള്ള ആളുകളുണ്ട്, റീമിക്കൊക്കെ അറിയാമല്ലോ, ബിന്ദു പണിക്കർ തുടങ്ങി, ബാമ തുടങ്ങി, സിദ്ദിഖ ഇങ്ങനെ പറയുന്ന ആളുകൾ, സിനിമയിൽ നിന്നുള്ള ആളുകൾ, അതുകൂടാതെ ലക്ഷ്യയിൽ കാവ്യ മാധവന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന സാഗർ എന്ന് പറഞ്ഞ വ്യക്തി, അയാളെയാണ് 5 ലക്ഷം രൂപ കൊടുത്ത് കൂറുമാറ്റിയെന്നും അയാൾ അധികം കാശ് മേടിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴാണ് വീണ്ടും ഇവര് തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുന്നുള്ളതാണ് ആ ഓഡിയോ ക്ലിപ്പിൽ വളരെ വ്യക്തമായിട്ടുള്ളത്. ഫിലിപ്പച്ചായ എന്ന് പറയുന്ന വക്കീൽ എടുത്ത് ചെന്നപ്പോ അതൊരു കാര്യം, ഈ സിനിമയിലുള്ള ആളുകളെ ചിലപ്പോ പ്രലോഭിപ്പിച്ചായിരിക്കാം, ഇല്ലെങ്കിൽ പണം കൊടുത്തു. ഇന്ന് ശ്രീ ബൈജു കൊട്ടാരക്കര, ഈ ഞങ്ങൾ രാവിലെ പോയി ആ ഹോട്ടലിലെ രജിസ്റ്റർ എടുത്തല്ലോ, ഈ റേബാൻ ഹോട്ടലിലെ രജിസ്റ്റർ എടുക്കാൻ നമുക്ക് കഴിഞ്ഞു എങ്കിൽ തന്നെയും ഇതുവരെ സാഗറിനെ കാണാൻ പറ്റിയില്ല. സാഗറിന് 4-5 പേരുടെ ഒരു സഹായം എപ്പോഴും ഉണ്ടാവുകയാണ്. അവർ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ തിരുവനന്തപുരം പ്രതിനിധി റോഷിബാലാണ് അവിടെ ചെന്നത്. ഏതാണ്ടൊരു ഗുണ്ടകളെ കണക്കാണ് പെരുമാറുന്നതെന്നാണ് പറയുന്നത്. മാത്രമല്ല തിരിച്ചു പോകുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഉണ്ടായിരുന്നു, ഇനി ഇങ്ങോട്ട് വന്നാൽ നീ അടി മേടിക്കുമെന്ന്. അപ്പോൾ അവരൊക്കെ ജീവിക്കുന്ന ഈ പറയുന്ന മൊഴിമാറ്റിയവർ ജീവിക്കുന്ന ഒരു സെറ്റപ്പ് ആലോചിച്ച് നോക്ക്, കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയമാണ്. പോലീസ് കുറച്ചുകൂടി കടന്നു കയറി അതിലേക്ക് പോയിട്ടില്ല എങ്കിൽ ഇങ്ങനെ നോക്കിയിരുന്ന് അയ്യോ മൊഴി മാറ്റിയോ എന്നാ പിന്നെ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന ഒരു രീതിയാണെങ്കിൽ ഒന്നും നടക്കില്ല ഇവിടെ. തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ താങ്കളോട് ഒരു കാര്യം പറഞ്ഞു, അതായത് മെനയാന്ന് രാവിലെ കൊച്ചിയിൽ ഒരു മീറ്റിംഗ് നടന്നു, കോഴിക്കോട് മുതൽ കണ്ണൂർ മുതലുള്ള കുറെ ഗുണ്ടകളുടെ മീറ്റിംഗ് ആണ്, ദിലീപ് ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് ഗുണ്ടകളുടെ മീറ്റിംഗ് ആണ് കൊച്ചിയിൽ നടന്നത്. 10-30 പേരുണ്ടായിരുന്നു. ഈ വിവരം ബൈജു പൗലോസ് എന്ന് പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥന് വളരെ വ്യക്തമായി അറിയാം. ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത്, എന്താണ് അവരുടെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ആ കൂടിയതിന്റെ ഉദ്ദേശം എന്താണ് ശ്രീനികേഷ്? അവർ കൂടിയത് ഇതിന് തന്നെയാണ്, അതായത് ഈ കേസിൽ ഇനി ആരെങ്കിലും ശബ്ദിച്ചാൽ, ആരെങ്കിലും
പിന്നെ ഈ ദിലീപിനെതിരായിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള തെളിവുകളും കൊണ്ട് ആരെങ്കിലും ഒക്കെ വന്നാൽ അവരെ നിശബ്ദരാക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. കാരണം ഇതിനകത്ത് ഈ പറഞ്ഞ ബാലചന്ദ്രകുമാർ മാത്രമല്ല, ഇനിയും വരാനുണ്ട് ആളുകൾ, ഒന്നോ രണ്ടോ ആളുകൾ ഉടൻ തന്നെ രംഗത്ത് വരും, വളരെ വ്യക്തമായ തെളിവുകളുമായി വരും. റിപ്പോർട്ടർ ടി വി ചെന്നപ്പോ ആലപ്പുഴ റെയ്ബൻ ഹോട്ടലിൽ നിന്ന് ആ രജിസ്റ്ററിന്റെ കാര്യങ്ങൾ വരെ കിട്ടിയില്ലേ? അതുതന്നെയാണ് ഞാൻ പറയാൻ വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ സാക്ഷികളെ മാറ്റി കേസ് ജയിക്കുക എന്ന് പറയുന്നത് വലിയ മിടുക്കുള്ള കാര്യമൊന്നല്ല. അങ്ങനെ കോടികൾ ഉണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാം എന്നുള്ള ഒരു തോന്നലാണ് അത് ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കുക. റിമയുടെ ഒരു കാര്യം പറയട്ടെ റിമ, അതായത് ഈ WCC നിങ്ങൾ ഉണ്ടാക്കിയത് തന്നെ ഈ ഒരു സംഭവത്തോടു കൂടിയാണ്. ഈ കഴിഞ്ഞ AMMA മീറ്റിംഗിൽ മോഹൻലാൽ പറഞ്ഞത് എന്താണ്? സൗകര്യമുള്ളവർ തിരിച്ചു വരട്ടെ, ആരെയും വിളിക്കാൻ പോകുന്നില്ല. മോഹൻലാലിന്റെ വരെ ഒരു വാചകമായിരുന്നു അത്. ഒന്നത് രണ്ട്, ഈ കുട്ടി ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ ഒന്നോ രണ്ടോ ദിവസങ്ങൾ അല്ല മൂന്നോ നാലോ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവസാനം പത്രങ്ങളും ചാനലുകളും ഒക്കെ ഒരുപാട് വാർത്തയായപ്പോ എറണാകുളത്ത് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ഒരു മെഴുകുതിരി കത്തിച്ച് സിനിമയിലുള്ള എല്ലാ ആളുകളും കൂടി അന്ന് മുതലക്കണ്ണീർ വാർത്തു. അതിനുശേഷം 5 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് അവരെല്ലാം ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത്. അന്നും തന്റെ അടുത്തോട് നിന്ന 3-4 നടന്മാരുണ്ടായിരുന്നു, പൃഥ്വിരാജിനെയും കുഞ്ചാക്കോ ബോബനെയും പോലുള്ള ചില ആളുകളുണ്ടായിരുന്നു, പിന്നെ റിമെ പോലെയുള്ള പെൺകുട്ടികളുണ്ടായിരുന്നു, റിമയും പാർവതി ധ്രുവത്തിനെയും പോലെയുള്ള പെൺകുട്ടികളുണ്ടായിരുന്നു. അതുകൂടാതെ ആരുണ്ടായിരുന്നു മലയാള സിനിമയിൽ ഒരാളെങ്കിലും ധൈര്യപൂർവ്വം ഞാൻ ഈ കുട്ടിയുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് ആരുണ്ടായിരുന്നു? അത് വെറുതെ ഒരു വെളിച്ചത്തിന് വേണ്ടി പറയും. ഈ പറഞ്ഞു കഴിഞ്ഞിട്ട് 5 വർഷത്തോളം മിണ്ടാതിരുന്ന് ഇപ്പൊ ഈ തെളിവുകൾ മൊത്തം വെളിയിൽ വന്നപ്പോ ഇത് കുഴപ്പമാകും, സിനിമയിലുള്ളവരുടെ പേരിൽ പോലും കേസുകൾ വരുന്നു, ഇനിയും നമ്മൾ മിണ്ടാതിരുന്നാൽ നമ്മുടെ ഇമേജ് മാറും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനശ്രദ്ധ മാറും എന്നുള്ള ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടി ചേട്ടന്മാരെല്ലാം കൂടെ ഇപ്പൊ ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഹാഷ്ടാഗിന്റെ. ഇവരിട്ട ഹാഷ്ടാഗിന്റെ അടിയിൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ട്, നീ ഞങ്ങളുടെ കുഞ്ഞാണ്, നീ ഞങ്ങളുടെ ചക്കരയാണ്, മുത്താണെന്നൊക്കെ പറഞ്ഞ് ഈ പ്രഹസനമൊക്കെ എല്ലാവർക്കും അറിയാൻ ശ്രീനിക്കും. അല്ല ശ്രീ ബൈജു കൊട്ടാരക്കര, അതിന്റെ കാര്യം എന്താണ്? ആ കാലഘട്ടത്തില് ദിലീപ് റെലവൻ്റ് ആയിരുന്നു, ദിലീപിന് എല്ലാ സംഘടനകളിലും നിർണായകമായ സ്വാധീനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ദിലീപിനെ പിണക്കാൻ കഴിയില്ല. 5 വർഷത്തിന് ശേഷം ഇപ്പോൾ 2-ാമത്തെ വെളിപ്പെടുത്തലൊരു സ്ഫോടനമായി റിപ്പോർട്ടർ ടി വിയിലൂടെ പുറത്തു വരുമ്പോൾ ദിലീപ് കുറെ കൂടെ ദുർബലനായി, ആവശ്യത്തിൽ കുറച്ചെങ്കിലും ഇടപെടാം, ഒരു ഉപരിപ്ലവമായി ഒന്ന് തൊട്ടു എന്ന നിലയിൽ ഇടപെടാം, ഇതല്ലേ സംഭവിക്കുന്നത്? അല്ല, അത് തന്നെയാണോ സംഭവിച്ചത്? ദിലീപ് മലയാള സിനിമ മൊത്തം പിടിച്ചടക്കാൻ വേണ്ടി BOP പ്രസിഡന്റ് ആവുന്നു, മെമ്പർഷിപ്പ് എടുക്കുന്നു, ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ പുള്ളി ശക്തനാവുന്നു. അപ്പൊ സിനിമയിലെ എല്ലാ മേഖലകളിലും ശക്തനായി നിന്നുകൊണ്ട് ഞാൻ എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും ആരും ചോദിക്കാൻ വരില്ല, കാരണം എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. ഞാൻ ഉണ്ടെങ്കിൽ 2020 എന്ന് പറഞ്ഞ സിനിമ പോലും ചെയ്ത ആളാണെന്ന് ഓർക്കണം. അപ്പൊ അതിന്റെ കഥ വേറെയുണ്ട് ചില ആളുകൾക്ക് പറയാൻ. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വരുമ്പോ ഇത് അങ്ങനെ ശക്തനാവാൻ വേണ്ടി അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. അപ്പോഴും പുള്ളി വിചാരിച്ചു ഇതാരും അറിയില്ല, ഇത് ഇങ്ങനെ അങ്ങ് പോകും, കാരണം സിനിമ ഇൻഡസ്ട്രി മൊത്തം കൈനിക്കുകയല്ലേ. പക്ഷെ സിനിമ ഇൻഡസ്ട്രി അല്ല മനുഷ്യ ജീവിതമൊന്നും, അഭിനയമല്ല ജീവിതമെന്നും ഒക്കെ വളരെ വ്യക്തമായി അറിയാവുന്ന ആളുകൾക്ക് ഇത് മനസ്സിലായപ്പോഴാണ് പ്രശ്നമായത്. ഈ 5 വർഷം കൊണ്ട് ഇവരാദ്യം തന്നെ കുറെ കാര്യങ്ങൾ വിചാരിച്ചു, ഈ 5 വർഷം കൊണ്ട് എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് ഊരിപ്പോകാം, അത് കുഴപ്പമില്ല, അതുകൊണ്ട് സ്വാധീനിക്കാവുന്നവരെ മൊത്തം സ്വാധീനിച്ചു, സിനിമാക്കാരെ ആ രീതിയിൽ സ്വാധീനിച്ചു, അതേപോലെ പിന്നെ പുറത്തുള്ള ആളുകളെ പണം കൊടുത്ത് സ്വാധീനിച്ചു. അതിന്റെയൊക്കെയാണ് ഓഡിയോ ക്ലിപ്പുകൾ കിടക്കുന്നത്. ഈ ഓഡിയോ ക്ലിപ്പുകൾ ഇപ്പൊ ഡെപ്പ് ചെയ്തിട്ട് വരികയാണെന്ന് പറയുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ഈ ഫുൾ ഓഡിയോ ക്ലിപ്പുകൾ കേട്ട ഒരാളാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ ഈ ഓഡിയോ ക്ലിപ്പുകൾ എത്രയും പെട്ടെന്ന് പോലീസ് അത് കൊണ്ടുപോയിട്ട് അത് ഏതെങ്കിലും ലാബിൽ ടെസ്റ്റ് ചെയ്യണം. ഒന്നോ രണ്ടോ മണിക്കൂറിന്റെ പ്രശ്നമേ ഉള്ളൂ. ഇതൊക്കെയോ അല്ല നോക്കൂ, അങ്ങനെ ഒരു ആവശ്യം ദിലീപിന് പോലും ഇല്ല. ശ്രീ ബൈജു കൊട്ടാരക്കര, എന്തോ അങ്ങനെ ഒരു ആവശ്യം ദിലീപിന് പോലും ഇല്ല. അല്ല, അത് ചെയ്യണം വക്കീലൊക്കെ അതല്ലേ പറയുന്നത്. ചാനൽ ചർച്ചകളിൽ പറയുന്നതല്ലോ, കോടതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാ പോരെ നമ്മള്. അല്ല, കോടതിയിൽ അതാണ് പറഞ്ഞത്, കോടതിയിൽ ഇത് ഒരു തീരുമാനം കോടതിക്ക് ഉണ്ടാക്കണമെങ്കിലും ഇത് മലയാളം അറിയാവുന്ന സർവ്വജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടല്ലോ ഇത് എന്താണ് കേസെന്നും ഇത് എങ്ങനെയാണ് വന്നതെന്നും ഇത് വളരെ വ്യക്തമായിട്ടെന്ന് മനസ്സിലായിട്ടുണ്ട് ആളുകൾക്ക്. ശരി ശരി, ഞാൻ മടങ്ങിയെത്താം. ദയവായി തുടരുക ശ്രീ ബൈജു കൊട്ടാരക്കര. അഡ്വക്കേറ്റ് രാജകുമാർ, ഈ സാക്ഷിമൊഴി മാറുകയാണ് എങ്കിൽ, മാറ്റിപ്പറയുകയാണ് എങ്കിൽ, സാധാരണഗതിയിൽ ഓരോ കേസിലും വ്യത്യസ്തമായ സമീപനമാണ് എടുത്തു കണ്ടിട്ടുള്ളത് നമ്മൾ.
ഇപ്പോ ഗുജറാത്ത് കൂട്ടക്കലാപം വന്ന സമയത്തൊക്കെ തന്നെയും സാക്ഷിമൊഴികൾ തുടർച്ചയായി മാറുന്നത് കണ്ടപ്പോൾ സുപ്രീം കോടതി എന്ത് ചെയ്തു? ആ സംസ്ഥാനത്ത് നിന്ന് മഹാരാഷ്ട്രയിലേക്ക് കേസ് കൊണ്ടുപോയി, അവിടെ പ്രത്യേക വിചാരണ നടത്തി. എന്നിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല എങ്കിൽ പോലും അത് നമ്മുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതാണ്. അപ്പം ഈ ഇവിടെയും ഒരു കൂട്ട മൊഴിമാറ്റം നടന്നിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞപ്പോഴാണല്ലോ ദിലീപ് പറയുന്നത് പ്രോസിക്യൂഷൻ കേസ് പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോഴാണ് ബാലചന്ദ്രകുമാറിനെ രംഗത്തിറക്കിയിരിക്കുന്നത് എന്ന്. ഈ കൂട്ട മൊഴിമാറ്റം സംബന്ധിച്ച ഒരു അന്വേഷണം ആരാണ് ഉത്തരവിടേണ്ടത്? അത് പ്രോസിക്യൂഷനെ തീരുമാനിക്കാമോ അതോ കോടതി അത് പറയണമോ? നോക്കൂ, ഇവിടെ എനിക്ക് എൻ്റെ സഹോദരൻ ശ്രീജിത്തിനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, സാക്ഷികളെ കൂറുമാറ്റാനുള്ള അവകാശം പ്രതിക്ക് ഉണ്ടോ? അവരെ സ്വാധീനിച്ച് കൂറുമാറ്റുന്നത് ഫെയർ ട്രയലിൻ്റെ ഭാഗമാണോ? സാക്ഷികൾ പറയുന്ന മൊഴികൾ പൂർണ്ണമായും രേഖപ്പെടുത്തുന്നില്ല എന്ന് സാക്ഷികൾ തന്നെ പരാതി പൊതുസമൂഹത്തിൽ പറയുമ്പോൾ അത് ഫെയർ ട്രയലിൻ്റെ ഭാഗമാണോ? ഇതൊന്നും ഫെയർ ട്രയലിൻ്റെ ഭാഗമല്ലല്ലോ. ആ പ്രതിക്ക് അവരെ ക്രോസ് എക്സാമിൻ ചെയ്യാനും അവർ പറയുന്നത് തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കുവാനുമുള്ള അവകാശമാണ് പ്രതിയുടെ ഫെയർ ട്രയൽ അവകാശം. അല്ലാതെ സാക്ഷികളെ കാശ് കൊടുത്തോ ഭീഷണിപ്പെടുത്തിയോ അങ്ങനെ കൂട്ടത്തോടെ മൊഴിമാറ്റുന്നു എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ചില സാക്ഷികൾ ഒരു സംഘം അഡ്വക്കേറ്റ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് കോടതികളിൽ വരുന്നത്. അവർ കൂറുമാറിപ്പോവുകയാണ്. ആ കൂറുമാറിപ്പോകുന്ന സാക്ഷികൾക്കെതിരെ നടപടി യഥാസമയം എടുക്കേണ്ടത് ആരാണ്? 164 ഉള്ള കേസുകളാണെങ്കിൽ വിചാരണ കോടതിക്കോ അവരാദ്യം മൊഴി കൊടുത്ത കോടതിക്കോ എടുക്കാം. പ്രോസിക്യൂഷന് ഹർജി കൊടുക്കാം, പ്രതിക്ക് വേണമെങ്കിലും ഹർജി കൊടുക്കാം അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ, സ്വമേധയാ കോടതിക്ക് എടുക്കാം. ഇതൊന്നും നടക്കാതെ ഈ പറയുന്ന സാക്ഷികളെ കൂട്ടത്തോടെ കൂറുമാറ്റുന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഈ കേസിൽ ഒരു ഫെയർ ട്രയൽ നടക്കുന്നു എന്നുള്ളതിൽ സംശയമുണ്ട്. സാക്ഷികളെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു കേസുകളും ശിക്ഷിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ നീതിശാസ്ത്രം പറയുന്നത്, നമ്മുടെ തെളിവ് നിയമം പറയുന്നത് സാക്ഷികളിലൂടെയോ റെക്കോർഡുകളിലൂടെയോ കേസ് തെളിയിക്കാനാണ്. ഇത്തരത്തിലുള്ള കേസുകളിൽ പ്രത്യേകിച്ച് ഗൂഢാലോചനയുടെ പങ്ക്, അതിനോടനുബന്ധിച്ച അനുബന്ധ തെളിവുകൾ, തെളിവിൻ്റെ ശകലങ്ങൾ പറയുന്ന സാക്ഷികൾ അത് കോടതിയിൽ നിഷേധിക്കുകയാണെങ്കിൽ, അത് കോടതിയിൽ പറയാതിരിക്കുകയാണെങ്കിൽ, കോടതിയിൽ രേഖപ്പെടുത്താൻ കഴിയാതെ വരികയാണെങ്കിൽ ആ കേസിൽ പിന്നെ ഫെയർ ട്രയൽ ഇല്ല. അതുകൊണ്ട് അടുക്ക രാജകുമാർ ഈ ഭാവയുടെ കാര്യത്തിൽ, ബിന്ദു പണിക്കരുടെ കാര്യത്തിൽ, സിദ്ദിഖിന്റെ കാര്യത്തിൽ, ഇടവേള ബാബുവിന്റെ കാര്യത്തിൽ ഇവരൊക്കെ തന്നെയും കൃത്യമായ മൊഴിമാറ്റം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതേക്കുറിച്ച് നോക്കൂ, ഇതിനകത്ത് നമ്മുടെ പബ്ലിക്കിൽ ഇല്ലാത്ത ഒരു കാര്യമില്ലല്ലോ. ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സിസ്റ്റൻസ് അവർ നോക്കിയിരിക്കുന്നു, അവരുടെ സഹപ്രവർത്തകന് വേണ്ടി അവർ നിൽക്കുന്നു, സഹപ്രവർത്തകയെ അവർ തള്ളുന്നു. പബ്ലിക്കിന് 100% അറിയാവുന്ന കാര്യങ്ങളാണ് അത്. നമ്മുടെ കൺമുന്നിൽ വെച്ച് ആ നിലയിൽ ഒരു ഒരു നീതിരാഹിത്യം നടക്കുമ്പോൾ എന്നെ നിയമം മിണ്ടാതിരിക്കുന്നു. നോക്കൂ, 161 സ്റ്റേറ്റ്മെൻ്റ് മാത്രമാണെങ്കിൽ അത് സത്യം ചെയ്ത് ബോധിപ്പിക്കുന്നതല്ല, അത് പോലീസിൻ്റെ മുമ്പാകെ സാക്ഷി കൊടുക്കുന്നതാണ്. അത് ഒപ്പിട്ട് പോലും വാങ്ങിക്കരുതെന്ന് നിയമം പറയുന്നത് ആ രീതിയിൽ ഒരു ടെസ്റ്റിമോണിയൽ കമ്പൽഷൻ ഉണ്ടാകരുതെന്നാണ്. പക്ഷേ 164 എന്ന് പറയുന്നത് സത്യം ചെയ്ത് ഒരു കോടതി മുമ്പാകെ ഞാൻ സത്യമെല്ലാം പറയും, സത്യമല്ലാതെ വേറൊന്നും പറയില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതിന് വിരുദ്ധമായി വീണ്ടും ഒരു മൊഴി വരുമ്പോൾ അത് ഗൗരവമുള്ളതാണ്, അത് പ്രോസിക്യൂഷൻ സംഭവിച്ചിരിക്കുന്നത് മാറ്റി പറയുന്നത് അത് അവർക്കുള്ള ഒരു സ്വാതന്ത്ര്യമായിട്ടാണ് നമ്മൾ നിയമം കാണുന്നത്. അതാണ് പ്രശ്നം. ശരി, മനസ്സിലായി എനിക്ക്. കാരണം അവർ പറയുന്ന മനസ്സിലായി സർ, അവർക്ക് പറയാം അത് പോലീസ് എഴുതി വെച്ചതാണ്. ഓക്കെ.
ജിൻസൺ നമ്മോടൊപ്പം ഉണ്ട്. നേരത്തെ പൾസ സുനിയുടെ കൂടെ സഹതടവുകാരനായിരുന്ന ആളാണ് ജിൻസൺ. ജിൻസൺ ജിൻസൺ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു, എന്തോ ഈ ചർച്ചയിൽ താങ്കൾക്ക് പറയാനുണ്ട് എന്ന് കേട്ടു. അതെ, ഞാൻ പറയാനുള്ളത് എനിക്ക് ഇത്രേ ഉള്ളൂ. രാമമുള്ള സാർ വിളിച്ചായിരുന്നു. കേൾക്കാം. അല്ല, ഒന്ന് ഒന്നുകൂടി പ്ലേ ചെയ്തേ. രാമമുള്ള സാർ വിളിച്ചായിരുന്നു. എങ്ങനെയൊക്കെ ഉണ്ടെന്ന് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സാറിപ്പം ഈസി പഠിക്കേണ്ട കേസ് നടക്കും. അവർക്ക് ജീവിക്കാൻ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന് ഇറങ്ങാൻ പറയാം. അപ്പൊ ഞാൻ എന്നെ കൂടെ ആൾക്കാർ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പനോട് ഇതിന്റെ സാക്ഷിയാക്കാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. കേട്ടാ പറഞ്ഞു വിഷ്ണുപുരം നിങ്ങൾക്ക് ചർച്ച ചെയ്തിട്ടുണ്ടെ. ഇത്രേ ഉള്ളൂ ഇതിനകത്ത് പറഞ്ഞിട്ടും ഇത്രേ ഉള്ളൂ. അതായത് ദിലീപും ദിലീപിനെതിരായിട്ട് കത്തെഴുതുന്നത് ജിൻസനും വിഷ്ണുവും പിന്നെ ബിപിൻലാലും സുനിയങ്ങളെ കൂടി ചേർന്ന് ദിലീപിനെതിരായിട്ട് കത്തെഴുതുന്നത് പറയുന്ന ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അതായത് ഈ നാസർ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷി പറയാൻ തയ്യാറാണെങ്കിൽ ഉള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്ന്, പിന്നെ ജിൻസൺ ഞാൻ പറഞ്ഞാൽ കേൾക്കും. നാസർ പറയുന്നതാണ് ജിൻസൺ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ സാർ മുമ്പ് പറഞ്ഞ പോലുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കി തരാം. ഇതാണ് നാസർ പറഞ്ഞത്. ഞാനിത് പറയാൻ കാരണം മറ്റൊരു ഓൺലൈൻ മീഡിയയില് അദ്ദേഹം കുറെ കളവുകൾ എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് തെളിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. ഈ കാര്യം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഓക്കെ, ഒന്നുകൂടി, ജിൻസൺ വിഷ്ണു വിപിൻ സുനി എന്നിവർ ദിലീപിനെതിരെ കത്തെഴുതുന്നു എന്ന് ഞാൻ കണ്ടു എന്ന് ആര് പറയണം? നാസർ പറയണം. അങ്ങനെയാണെങ്കിൽ നാസറിനെ ഈ കേസിൽ സാക്ഷിയാക്കാം. നാസറിനെ കേസിൽ സാക്ഷിയാക്കാം, നാസറിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാം അല്ലേ? കൊടുക്കാം. പിന്നെ താങ്കൾക്ക് താങ്കളിൽ നിക്ഷിപ്തമായിട്ടുള്ള ദൗത്യം? എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ദൗത്യം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇന്നൊരു ഓൺലൈൻ മീഡിയയില് നാസർ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൂടിയാണ് ഇത് ഗൂഢാലോചന നടത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പച്ചക്കള്ളം വിളിച്ച് പറയുന്നുണ്ട്. എനിക്കത് തെളിയിക്കാൻ കഴിയും അത് തെറ്റാണെന്നുള്ളത്. അത് നിങ്ങളെ പോലുള്ള സാധാരണ ഈ ഓൺലൈൻ മാധ്യമങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത്, നിങ്ങളെ പോലുള്ള ചാനലുകളാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ശ്രീജിത്ത് അതാണോ നേരത്തെ പറഞ്ഞത്? ശ്രീജിത്ത് ഈ പറയുന്ന നാസർ പറയുന്നത് ഇദ്ദേഹം അവിടെ സുനിയുടെ പിന്നെ കൂടെ ഉണ്ടായിരുന്നു. ഒരു സജി ലാൽ എന്ന് പറയുന്ന ഒരു വക്കീലും ഈ ജിൻസണും ഈ വിഷ്ണുവും കൂടിയാണ് എഴുതി കൊടുത്തത്. ഇദ്ദേഹം 10 മാനഭക്ഷണ കേസിൽ പ്രതിയാണ്. എല്ലാവരും ഒരു ടീമായിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഇൻഫ്ലുവൻസ് ഉള്ള പണം കിട്ടാവുന്ന ആരെങ്കിലും പിന്നെ ഒന്ന് ട്രാപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പണം തട്ടണം. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ പറയുന്ന ഇര നടി ആക്രമിക്കപ്പെട്ട നടിയുമായിട്ട് ഈ പറയുന്ന ദിലീപിൻ എന്തോ 3-4 പടവറ്റ ചെയ്യാൻ അനുവദിച്ചില്ല, അങ്ങനെ എന്തോ ഒരു വിദ്വേഷം ഉണ്ടെന്ന് ഇവർ അറിയുന്നത്. അങ്ങനെ നാസർ കാണുന്നു ഈ പറയുന്ന സജിലാൽ അവിടെ സൂപ്രണ്ടന്റ് ഓഫീസിൽ പോലും ആക്സസ് ഉള്ള സജിലാൽ പോയി ഈ പേപ്പർ കൊണ്ടുവന്ന് അതിൽ എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നില്ലേ, ഇതിപ്പം ദിലീപിന് അനുകൂലമാണെന്ന് പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. ഇതും യാതൊരു റിലവൻസും ഇതിനില്ല, ഇതും ആരും വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇവിടെ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത്രയും പറഞ്ഞതിന് ജിൻസൻ എന്തോ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞതല്ല, നാസർ എന്നെ വിളിച്ച ഓഡിയോ കോൾ ആണ്. ഇത് നാസർ എന്നെ വിളിച്ച് പറഞ്ഞ അതേ നാസർ ആണ് കേട്ടോ. എന്തോ അതേ നാസർ. ഇത് ഇത് നിങ്ങൾ കേൾക്കൂ, നിങ്ങളുടെ തെളിവാണിത്. ഞാനിത് എന്റെ ഫോണോ ഞാൻ ഇതിനകത്തൊരു തിരക്കഥ രചിക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് നാസറിനെയും കൂടെ കൊണ്ടുവന്നിട്ട് എന്താണ് നാസറിന് പറയാനുള്ളതും കൂടെ കേൾക്കാം. അദ്ദേഹം ഇവൻ ഒരു പിന്നെന്താണ് പിന്നെ ഡിഫൻസ് ബിസിനസ് ആയിട്ട് വേണമെങ്കിൽ ഞാൻ പറയുന്നത് ഇതില് നാസറിനെയോ എന്നെയോ ഞാൻ പറയുന്നത് എന്നെ നുണ പരിശോധന നടത്തിക്കോളൂ. ഇതിന്റെ തുടക്കം മുതലേ ഈ അവസാനം വരെ ഞാൻ നിലനിൽക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നുള്ളത് ഞാനതിന് തയ്യാറാണ്. മിസ്റ്റർ ജിൻസൺ, താങ്കൾ നുണപരിശോധന നടത്താൻ വേണ്ടി താങ്കൾ പറയുന്നു CBI അന്വേഷണം ഈ വിഷയത്തിൽ വേണം, ഏറ്റവും കുറ്റമറ്റ കേന്ദ്ര ഏജൻസി വേണം. 100% കുറ്റമറ്റത് ആർക്ക് കുറ്റമറ്റത്? പിന്നെ 100% CBI ശ്രീജിത്തെ ആർക്കാ കുറ്റമറ്റത്?
അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ രാജ്യത്തെ നിലവിലുള്ള അന്വേഷണ ഏജൻസികളിൽ കുറ്റമറ്റത് എന്നുള്ളത് നമുക്ക് മറ്റേതെങ്കിലും ഏജൻസിയെ ചൂണ്ടിക്കാണിക്കാനുണ്ടോ ഈ കേസിന്? ശ്രീജിത്തെ, എന്നോടാണ് ചോദ്യമെങ്കിൽ കേരളത്തിലെ ഒരു വിഷയം ഏറ്റവും സമഗ്രമായി അന്വേഷിക്കാൻ കഴിയുക യു ഡി എഫിൻ്റെ ഭരണകാലത്താണെങ്കിലും എൽ ഡി എഫിൻ്റെ ഭരണകാലത്താണെങ്കിലും കേരള പോലീസാണ്. ഈ കേരള പോലീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിലാണ് നമ്മൾ സാധാരണഗതിയിൽ അന്വേഷണത്തിന് പുറത്തുനിന്നുള്ള ഒരു ഏജൻസി വരണം എന്ന് പറയാറുള്ളത്. ഞാൻ ഇവിടെ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ, ഇപ്പൊ കേരള പോലീസിന്റെ അന്വേഷണത്തിലും കേരള പ്രോസിക്യൂഷന്റെ കേസ് നടത്തിപ്പിലും അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടാണല്ലോ അല്പം മുമ്പ് റീമാ കല്ലിങ്കൽ പോലുള്ള ആളുകൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. പ്രോസിക്യൂട്ടർമാർ രാജിച്ചു പോന്നു, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മറ്റ് യാതൊന്നും തെളിവുകളുണ്ട്, സംശയമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് അങ്ങനെ ഒരു കേന്ദ്ര ഏജൻസിയെ, രാജ്യത്തിലെ ഏറ്റവും വലിയ ഏജൻസിയെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോ അത്രയും വലിയ ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കട്ടെ, അദ്ദേഹം ഉദ്ദേശിച്ചത് ഇങ്ങനെ ആവാം, ഈ നാട്ടിലെ ഈ രാജ്യത്ത് ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി വരട്ടെ, എന്നിട്ട് വളരെ കൃത്യമായി നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ എന്നായിക്കൂടെ. ഈ ഈ ഏജൻസിക്ക് അത് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അതിന് ആവശ്യപ്പെടണം. എന്താ ഷീബൈജു കൂട്ടാരക്കര? ഇത് കേരള പോലീസ് ഇത്രത്തോളം ഈ കാര്യങ്ങൾ കൊണ്ടുവന്ന സ്ഥിതിക്ക് കേരള പോലീസിന് വളരെ വ്യക്തമായിട്ട് അറിയാം ശ്രീ നികേഷ് പറഞ്ഞ പോലെ ഈ കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ. ശ്രീ തീരുമാനം ഇപ്പൊ വേറെ രീതിയിൽ വളച്ചൊടിച്ച് സി ബി ഐ അന്വേഷിക്കേസോ ഇതൊരു അഭയാ കേസോ ഒരു ഫ്രാങ്കോ കേസോ ഒന്നും അല്ല, അല്ലെങ്കിൽ ഒരു വർഗീസിനെ വെടിവെച്ചോ കേസൊന്നും അല്ല. ഇത് ഈ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയുടെ മാനത്തിന് വില പറഞ്ഞ കേസാണിത്. അതുകൊണ്ട് ഇതിനകത്ത് കിടന്ന് വില പറഞ്ഞ് വില പേശേണ്ട ആവശ്യമില്ല. ഇതിന് അതെ, ഓക്കെ. ഏതായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ആ ഘട്ടത്തിൽ നിർണായകമായ റോള് എല്ലാവരും വഹിക്കുന്നു. അത് അങ്ങനെ ഒരു ഫീല് താങ്കൾക്ക് കിട്ടുന്നില്ലേ അഡ്വക്കേറ്റ് രാജകുമാർ? കുറച്ചുകൂടി സോഷ്യൽ ബാക്കിങ് ഇതിൻ്റെ ഇരയ്ക്ക് കിട്ടുന്നുണ്ട്, ഈ ഒരു പ്രോസിക്യൂഷന് കിട്ടുന്നുണ്ട്, ഇതിൻ്റെ ഒരു നിയമ നടപടിക്ക് കിട്ടുന്നുണ്ട്. ശ്രീ നികേഷ്, സാധാരണക്കാരിൽ സാധാരണക്കാരായ ഈ രാജ്യത്ത് നീതിയും നിയമവും നടപ്പിലാകണമെന്ന ആഗ്രഹമുള്ള സകല ആളുകളും ഈ ഇരയുടെ പിന്നിലാണ്. പക്ഷേ അവർക്ക് വലിയ സ്വാധീനങ്ങളോ വലിയ പണം മുടക്കാനുള്ള കഴിവോ ഉന്നതങ്ങളിൽ പിടിയോ ഇതൊന്നുമില്ല. അവർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ രണ്ടാം വെളിപ്പെടുത്തൽ എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. നിങ്ങൾക്ക് ടീം ദിലീപിൻ്റെ ശക്തി അറിയില്ല. ടീം ദിലീപിൻ്റെ ശക്തി ഏകദേശം മനസ്സിലാക്കിയിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയാം, വളരെ ഉന്നതങ്ങളിൽ കരുതി കൂട്ടി ഇത് ഈ കേസ് തകർക്കുവാൻ നേരത്തെ തന്നെ സെറ്റപ്പുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായി നമുക്ക് ഈ കേസ് വളരെ ദുർഘടമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളൂ എന്നുള്ളൊരു വാസ്തവമാണ്. ഈ ടീം ദിലീപിന്റെ ശക്തി എനിക്കറിയാം എന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റ് രാജകുമാർ, ഈ ഇതിന്റെ വെളിപ്പെടുത്തൽ വരുന്ന സമയത്ത് തന്നെ ഒന്നാം ഘട്ടത്തിൽ തന്നെ വളരെ സജീവമായി ടെലിവിഷൻ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും ഒരു ബുദ്ധിമുട്ടായിട്ട് പോലും ആ ചർച്ചകളിൽ തുടരുകയും ചെയ്യുന്ന ആളാണ് താങ്കൾ. അങ്ങനെയാണോ താങ്കൾ ഈ ടീം ദിലീപിൻ്റെ ശക്തി മനസ്സിലാക്കിയത് എന്ന് പറയുമ്പോൾ, അത്രയും റിലൻലെസ് ആയിട്ടുള്ളൊരു പോരാട്ടത്തിൽ താങ്കൾ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടാണോ അത് അതിൻ്റെ ശക്തി നിങ്ങൾക്കറിയില്ല എന്ന് പറയുന്നത്? അതെ, ടീം ദിലീപിൻ്റെ ശക്തി നല്ല ശക്തിയുള്ള ടീമാണ്. അത് പലരും പല റോളിലാണ് ആ ടീമിലുള്ളത്. അതായത് ഒരു യുദ്ധത്തിന് പോകുമ്പോൾ പിന്നിൽ നിന്ന് കുത്തുന്ന പടയാളിയെ വേണം നമ്മൾ ആദ്യം ശ്രദ്ധിക്കുവാൻ എന്ന് പറയും. അതുപോലെ ഈ പറയുന്ന അഭിനയങ്ങളും ഈ മുതലക്കണ്ണീരും കാണിക്കുന്നവരുൾപ്പെടെ പലരും ഈ ടീം ദിലീപിൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞും ഭാഗമാണ്. ഇല്ലെങ്കിൽ ഈ കേസ് അട്ടിമറിക്കുവാൻ ഒരു ശ്രമവും നടത്താൻ ഇദ്ദേഹത്തിന് പറ്റുമായിരുന്നില്ല. വ്യക്തമാണ്. വളരെ നന്ദി ഈ വിഷയത്തിൽ സംസാരിച്ചതിന് അഡ്വക്കേറ്റ് രാജകുമാർ, ഒപ്പം തന്നെ റിമാ കല്ലിങ്കൽ, ബൈജു കൊട്ടാരക്കര, ശ്രീജിത്ത് പെരുമന, ഒപ്പം തന്നെ ജിൻസൺ. എഡിറ്റേഴ്സ് അവർ അവസാനിക്കുന്നു.